സാറ് പറഞ്ഞു, എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു 17 വർഷക്കാലം. 2 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. 2 മാസത്തെ ലീവിന് നാട്ടിൽ വരുമ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് RCM എന്ന ഈ മഹാപ്രസ്ഥാനത്തെ അടുത്തറിയാനും അതിന്റെ നന്മ ഉൾക്കൊള്ളാനും RCMന്റെ ഓരോ ഉൽപ്പന്നങ്ങളും ആരോഗ്യദായകമാണെന്ന് മനസ്സിലാക്കാനും സാധിച്ചത്. വലിയൊരു പ്രോഗ്രാമിലൂടെ, RCMലൂടെ ആരോഗ്യം മാത്രമല്ല, ഇതിനെ നമ്മൾ പഠിക്കാനും നമ്മുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ RCMലൂടെ ഉന്നത വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പോൾ വിദേശത്തുള്ള ജോലി രാജിവെച്ചുകൊണ്ട് തന്നെ ഇന്ന് 5.5 വർഷമായിട്ട് RCMൽ സജീവ സാന്നിധ്യമാണ്. ഇവിടെ ഒരു മുദ്രാവാക്യം പറയുന്നുണ്ട്, കിറ്റ് മൈ ജോബ് ആൻഡ് ഡിസൈൻ യുവർ ലൈഫ്. അതായത് നമ്മൾ നമ്മുടെ ജോലിയിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ 100% ആ ജോലി കിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാനായിട്ട് RCMലേക്ക് വരാവുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്. ഇന്ന് RCMൽ സ്റ്റാർ എംറാൾഡ് എന്ന ലെവലിൽ നിൽക്കുന്നു. വളരെയധികം സന്തോഷം. കാരണം ഞാൻ സ്റ്റാർ എംറാൾഡ് ആയി എന്നതിലല്ല, അതൊരു സന്തോഷം തന്നെ. അതിലുപരി എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ഒരുപാട് വ്യക്തികളെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കൈപ്പിടിച്ച് ഉയർത്താൻ സാധിച്ചു എന്നുള്ളത്, ഒരു നല്ല തൊഴിൽ സംരംഭകനാവാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എഡിഫിക്കേഷൻ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. എന്താണ് എഡിഫിക്കേഷൻ? ഇതിന്റെ ആവശ്യകത എന്താണ്? ഒരു പക്ഷേ ഒത്തിരി ആളുകൾ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിരിക്കും എഡിഫിക്കേഷൻ. അപ്പൊ നമ്മൾക്ക് പടിപടിയായിട്ട് മനസ്സിലാക്കാം എന്താണ് എഡിഫിക്കേഷൻ. ഈ എഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നേട്ടം കൊണ്ടാകാൻ പോകുന്നത്? അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, എഡിഫിക്കേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. ഏതൊരു വ്യക്തികൾക്കും കൃത്യമായ എഡിഫിക്കേഷൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിലൂടെ വിജയിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കമില്ല. അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ പ്രസന്റേഷനിലൂടെ നോക്കാം എന്താണ് എഡിഫിക്കേഷൻ, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കാം. എല്ലാവരും റെഡി അല്ലേ? ആർ യു റെഡി? ഒത്തിരി ആളുകൾ, എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്ന് പോലും ഇന്ന് ഒത്തിരി ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എബ്രോഡിൽ നിന്ന്, വിദേശത്തു നിന്നും, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്ന് പുറത്ത്, ഇന്ത്യയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഒത്തിരി ആളുകൾ. യെസ് രജീവ് സാർ അവിടെ UAE നിന്ന്, വാ, ഒത്തിരി ആളുകൾ വിദേശ കൺട്രികളിൽ നിന്ന് പോലും ഒത്തിരി ആളുകൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് RCMന്റെ ഒരു മഹത്വം. സൂം മീറ്റിംഗ് വന്നതോട് കൂടിയിട്ട് മൊത്തം വേൾഡിനെ ഒന്നാക്കി മാറ്റി എന്നുള്ളതാണ്. വേൾഡ് വൈഡ് നമുക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്, അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അനാവശ്യമായിട്ട് നശിപ്പിക്കുന്ന സമയത്തെ RCMലേക്ക് കൺവെർട്ട് ചെയ്യാൻ ഒത്തിരി വ്യക്തികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഇവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവെന്നോ കൂടുതലെന്നോ ഒന്നും ഒരു ഭേദമില്ലാതെ തന്നെ ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് RCMനെ പഠിക്കുകയും അതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ 100% വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് ഇന്ന് RCMന്റെ ഇത്രയും ഗ്രോത്തിന് കാരണം തന്നെ. നമുക്കറിയാം RCMലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ് എനിക്കും ടെക്നിക്കൽ അച്ചീവർ ആകണം. ആ ടെക്നിക്കൽ അച്ചീവർ ആവുന്നതിന് വേണ്ടിയിട്ട് എഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് എഡിഫിക്കേഷൻ. എന്താണ് എഡിഫിക്കേഷൻ എന്നുള്ളത്? ആരെയെങ്കിലെയും എന്തിനെയെങ്കിലെയും കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലത് പറയുക എന്നുള്ളതാണ് എഡിഫിക്കേഷൻ. എന്താണ്? ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലത് എടുത്തു പറയുക എന്നുള്ളതാണ് എഡിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ കുട്ടികളെ നമുക്ക് എഡിഫിക്കേഷൻ ചെയ്യാം. പല വ്യക്തികളും മറ്റുള്ളവരെ മുന്നിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മകൻ ഒരു കാര്യമില്ല, അവൻ പഠിക്കില്ല. ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ചെയ്യരുത്. അവനിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവും, അതെടുത്ത് കാണിക്കൂ. അപ്പോ നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ നമ്മളുടെ കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? പല വ്യക്തികൾ അങ്ങനെ പറയുന്നത് അത് അറിവില്ലായ്മ കൊണ്ടാണ് സത്യത്തിൽ പറയുന്നത്. ഒരു പക്ഷെ അവൻ
പഠിക്കാനായിട്ട് അത്ര മിടുക്കനല്ലെങ്കിൽ പോലും അവരിൽ അവനിലുള്ള ഒരു നന്മ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എടുത്തു കാണിക്കണം. ഇവൻ ഇപ്പൊ നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, മുന്നേക്കത്തെക്കാലം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവന്റെ മുന്നിൽ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവന് മോട്ടിവേഷൻ കിട്ടും, അവൻ നന്നായിട്ട് പഠിക്കാൻ തയ്യാറാവും. അപ്പോൾ എഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓൺലി ഹ്യൂമൻ അപ്രീഷിയേറ്റ് ടു ഈച്ച് അതർ. മനുഷ്യന് മാത്രമേ മറ്റുള്ള ആളുകളെ പ്രശംസിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എടുത്തു പറയാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മൃഗങ്ങൾ ഇന്ന് വരെ മറ്റൊരു മൃഗത്തെ എഡിഫൈ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാനും കണ്ടിട്ടില്ല. അപ്പൊ മനുഷ്യന് മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു കലയാണ് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ശരിയാൻ വണ്ണം അതിനെ യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അവരുടെ ലൈഫിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. എഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, പ്രശംസ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ബിസിനസ്സാണ്. ജനങ്ങളെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ എഡിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത്തന്നെയല്ല, എഡിഫിക്കേഷൻ എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ അതിനെ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. എഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ എഡിഫിക്കേഷൻ എന്നത് ഒരു കലയാണ്. എല്ലാവർക്കും ഒരേപോലെ എഡിഫിക്കേഷൻ പ്രശംസിക്കാൻ അറിയില്ല. അതെന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ സീനിയേഴ്സിന്റെ, നമ്മുടെ ലീഡേഴ്സിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെ എഡിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊരു കലയാണ്. ചില ആളുകൾക്ക് നല്ല രീതിയിൽ എഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് അറിയാം, ചില വ്യക്തികൾക്ക് എത്ര പറഞ്ഞാലും ശരിയാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ശരിയായിട്ടൊന്ന് ലേൺ ചെയ്യണം, നമ്മളൊന്ന് പഠിക്കണം എങ്ങനെ എഡിഫിക്കേഷൻ ചെയ്യണം, എവിടെ ആരെ എങ്ങനെ പ്രശംസിക്കണം എന്നുള്ളത് കൂടി നമ്മൾക്ക് പഠിക്കാനായിട്ട് സാധിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിനെ നിങ്ങൾ എഡിഫിക്കേഷൻ ചെയ്യാൻ പഠിക്കണം, അതിനൊന്ന് പ്രശംസിക്കാൻ പഠിക്കണം. പക്ഷെ എന്റെ വീട് നല്ലതാണെന്ന് നിങ്ങൾ നേരിട്ട് മറ്റൊരു അത് മേടിക്കാൻ പോകുന്ന ഒരാളോട് പറഞ്ഞാൽ ആ വ്യക്തി ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ അതൊരു കലയാണ്, എങ്ങനെ എഡിഫിക്കേഷൻ ചെയ്യണം. മുന്ന് താമസിച്ചിരുന്ന തോമസ് ചേട്ടൻ പറഞ്ഞത് ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നല്ല ഐശ്വര്യമാണ്, ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണ്. എന്ത്? മറ്റൊരു തേർഡ് പാർട്ടി പറഞ്ഞതായിട്ട് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യണം. അപ്പൊ ആ കല പഠിച്ചാലല്ലേ നമുക്ക് അങ്ങനെ എഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്താ പറയാ, എന്റെ വീട് നല്ലൊരു വീടാണ്, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ, ഇവിടെ നല്ല സുഖമാണ് എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കൂടുതലായിട്ട് കേൾക്കുന്ന ആൾക്ക് തോന്നും. പക്ഷെ ആ ഒരു കല നമ്മളൊന്ന് പഠിച്ചാലോ, തേർഡ് പാർട്ടിയിലൂടെ നമ്മൾ അതിനെ എഡിഫിക്കേഷൻ ചെയ്താലോ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഇത് നല്ലതാണെന്ന് പറയുന്നതിന് പകരം എന്റെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് ശീലച്ചേച്ച് കൊണ്ടുപോയിട്ട് അത് ഉപയോഗിച്ചതിന് ശേഷം വളരെ നല്ലതാണെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ എഡിഫിക്കേഷൻ ചെയ്യുന്ന രീതി നമ്മളൊന്ന് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മൾക്ക് എഡിഫിക്കേഷൻ ഒരു കലയാണ്, ഇത് വളരെ ഈസിയാണ്, പക്ഷെ അതിന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ട്രെയിനിങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ നമ്മളിത് ഓൺലൈനിലൂടെയാണ് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫിസിക്കൽ ക്ലാസ്സുകൾ ചെയ്ത് ആ ഫിസിക്കൽ ക്ലാസ്സുകളിലൂടെ എഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യുന്നത്? ബിസിനസ്സിന്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലായിരുന്നാലും, ഇപ്പോ നമ്മുടെ ഭാര്യയെ നമുക്ക് എഡിഫിക്കേഷൻ ചെയ്ത് സംസാരിക്കാം. എങ്ങനെ, നമ്മൾ മറ്റൊരു പ്രോഗ്രാമിന് പോയി, ആ സമയത്ത് ഭാര്യയെ നമുക്ക് എഡിഫിക്കേഷൻ ചെയ്യാം. പല ആളുകളും അതിനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകൾ, ഒരിക്കലും നമ്മൾ നെഗറ്റീവ് സംസാരിച്ചത് കൊണ്ട് ഒന്നും നന്നാവാൻ പോകുന്നില്ല. നമ്മുടെ ഭാര്യയെ കുറിച്ച് നമ്മൾ മറ്റൊരാളോട് നെഗറ്റീവ് സംസാരിച്ചുകൊണ്ട് ഒരിക്കലും വൈഫ് നന്നാൻ പോകുന്നില്ല. നമ്മുടെ മക്കളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞത് കൊണ്ട് അവരൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. പക്ഷേ അവരിൽ എല്ലാ വ്യക്തികളിലും എന്തെങ്കിലും നന്മ ഉണ്ടായിരിക്കും. ആ നന്മയെ ചൂണ്ടിക്കാണിച്ച് അതിനെ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അവർ നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും. സാർ സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഓക്കെയാണോ ബിനു സാർ? സൗണ്ട് ഓക്കെയാണോ? സൗണ്ട് ഓക്കെയാണ്, സൗണ്ട് ഓക്കെയാണ്, അടിപൊളിയാണ്. അപ്പൊ ആരോ അതിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ചെക്ക് ചെയ്യണേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, എന്തിനെ കുറിച്ച് നമ്മൾ എഡിഫിക്കേഷൻ പ്രശംസിക്കാനായിട്ട് നമ്മൾ പഠിക്കണം, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്? പുതിയ വ്യക്തികളെ, അതായത് ന്യൂ പ്രോസ്പെക്റ്റിനെ, ഇപ്പൊ ബിസിനസ്സിൽ എന്തിനാ അത്യാവശ്യം എന്ന് വെച്ചാൽ ന്യൂ പ്രോസ്പെക്റ്റിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡിഫിക്കേഷൻ അത്യാവശ്യമാണ്. നമ്മുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്ത നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സിനെ നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളാക്കി മാറ്റുന്നതിന് എഡിഫിക്കേഷൻ അത്യാവശ്യമാണ്.
നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത അസോസിയേറ്റ്സിനെ നല്ല പവർഫുൾ ലീഡേഴ്സായി മാറ്റുന്നതിന് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. നമുക്ക് നല്ല കെട്ടുറപ്പുള്ള ഒരു ടീമിനെ വാർത്തെടുക്കുന്നതിന് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. അപ്പൊ പല ആളും ചിന്തിക്കും, ദൈവമേ എഡ്യൂക്കേഷൻ ഇതൊക്കെ ആവശ്യമുണ്ടോ, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ ടീം ശരിയായിട്ട് വളരുന്നില്ലെങ്കിൽ, ബിസിനസ്സിൽ നമ്മൾ പറയുമ്പോൾ ശരിയായ രീതിയിൽ എന്റെ ടീമിൽ വളർച്ച സംഭവിക്കുന്നില്ലെങ്കിൽ എവിടെയോ നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്തതിൽ എന്തോ കുറവ് വരുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം. പിന്നെന്താണ്, നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളെ ഒരു നല്ല മാലയിൽ കോർത്ത മുത്തുകളെ പോലെ ചേർത്ത് നിർത്തുന്നതിനും ഒരു കെട്ടുറപ്പുള്ള ടീമിനെ നമ്മൾ വാർത്തെടുക്കുന്നതിനും എഡ്യൂക്കേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇനി എന്താണ് അപ്ലൈനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ? നമ്മൾ അപ്ലൈനെ കുറിച്ച് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ, നമ്മുടെ അപ്ലൈനെ എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ അപ്ലൈനെ കുറിച്ച് നല്ല രീതിയിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ്, ഇല്ല സ്ലൈഡ് മാറുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു മുഖവര മാത്രമാണ് പറയുന്നുള്ളൂ, അതിനുശേഷം സ്ലൈഡ് മാറുന്നതായിരിക്കും. നമ്മളുടെ അപ്ലൈനെ കുറിച്ച് നമ്മൾ അസോസിയേറ്റ് ചെയ്യണം, നന്നായിട്ട് എഡ്യൂക്കേഷൻ ചെയ്യണം. ആരുടെ അടുത്ത്? നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തികളുടെ അടുത്ത്, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളുടെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ പറയുന്നതാണ് അപ്ലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഡൗൺലൈനെ കുറിച്ച് എന്താണ്? ഡൗൺലൈന്റെ കൂടെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ഒരാളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ മുന്നിലും ക്രോസ് ലൈന്റെ മുന്നിലും മറ്റുള്ള ആളുകളുടെ മുന്നിലും നമ്മുടെ ഡൗൺലൈനെ കുറിച്ച് നമ്മൾ നല്ലത് പറയുന്നതാണ് ഡൗൺലൈനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഇനി നോക്കാം എഡ്യൂക്കേഷൻ എന്താണ് എന്ന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൂടി നമുക്ക് പടിപടിയായിട്ട് പഠിക്കാം. ആരൊക്കെ കുറിച്ച് നമുക്ക് എഡ്യൂക്കേഷൻ ചെയ്യണം? അപ്ലൈനെ കുറിച്ച് ഞാൻ പറഞ്ഞു. RCM എന്ന ഈ പ്രസ്ഥാനത്തിൽ അപ്ലയൻ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്ലയൻ അമ്മയെ പോലെ അല്ലെ, അപ്ലയനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് RCM എന്ന ഈ ബിസിനസ്സിൽ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ, അപ്ലയൻ എന്ന് പറയുന്നത് ലൈഫ് ലൈൻ എന്നാണ് പറയാം. അപ്ലയൻ ഇസ് ദ ലൈഫ് ലൈൻ. അപ്ലയൻ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇല്ല. ഡൗൺലൈൻ 138 കോടി ജനങ്ങൾ നമ്മുടെ ഡൗൺലൈൻ ആണ് അല്ലെ, ആര് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവാം. പക്ഷെ അപ്ലൈൻ ഒരു കാരണവശാലും മാറുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അപ്ലൈൻ ഇസ് ദ ലവ് ലൈൻ. അപ്പോ ഏതൊരു വ്യക്തി നമ്മുടെ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ അപ്ലൈനെ കുറിച്ച് നമ്മൾ അവിടെ നല്ല രീതിയിൽ പറയുന്നതാണ് അപ്ലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ബിസിനസ് കെട്ടുറപ്പുള്ളതാവാനായിട്ട്, നമ്മുടെ കൂടെ വരുന്ന വ്യക്തികള് കൂടെ നമ്മുടെ ബിസിനസ്സിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളുടെ കൂടെ വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് സെക്കൻഡ് പാർട്ടിയാണ്, സെക്കൻഡ് പാർട്ടി. എപ്പോഴും ഞാൻ അറിയുന്ന ഒരു വ്യക്തി, ഞാൻ അവരോട് എത്ര പറഞ്ഞാലും RCM ഉൾക്കൊണ്ടോളുന്ന നിർബന്ധമില്ല. പക്ഷേ ഒരു തേർഡ് പാർട്ടി, മൂന്നാമതൊരു വ്യക്തിയാണ് അവരോട് RCM കുറിച്ച് പറയുന്നതെങ്കിൽ അവരതിനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ അപ്ലൈനെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ചെയ്തില്ലെങ്കിലോ, ഒരു കാരണവശാലും അവര് നമ്മുടെ അപ്ലൈൻ കേൾക്കുന്നത് പോലും കേൾക്കാനായിട്ട് തയ്യാറാവില്ല. അതുകൊണ്ട് നമ്മുടെ RCM പ്രസ്ഥാനത്തില് അപ്ലൈനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് നോക്കാം ആരൊക്കെ എഡ്യൂക്കേഷൻ ചെയ്യണം. രണ്ടാമത് ഡൗൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്യണം. ഡൗൺലൈൻ എവിടെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്തത്? ഇനി നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളാണ് ഡൗൺലൈൻ എന്ന് പറയുന്നത്. ഇനി ആ ഡൗൺലൈൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾ, ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ മുന്നിൽ സെക്കൻഡ് പാർട്ടിയാണ്. എന്നെ കുറിച്ച് അവർക്ക് വലിയൊരു മതിപ്പ് ഉണ്ടാവിക്കോളും നിർബന്ധമില്ല, കാരണം എന്താണ്, നമ്മൾ അറിയുന്ന ആളുകളായിരിക്കും. പക്ഷെ എൻ്റെ അപ്ലയൻ എൻ്റെ ഡൗൺലൈൻ്റെ മുന്നിൽ എന്നെ കുറിച്ച് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വാല്യൂ അവരുടെ മുന്നിൽ കൂടാനായിട്ട് വരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അവര് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നു. ഇപ്പൊ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത, ഇപ്പൊ ഇവിടെ നമുക്ക് ഏകദേശം 650 നമ്മളുടെ RCM ഫാമിലീസ് ഉണ്ട്. നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ അപ്ലയൻ നിങ്ങളെ കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ, ഇപ്പോ ഷിജു എന്നൊരു വ്യക്തിയാണെങ്കിൽ, ഷിജു വളരെ പവർഫുൾ ലീഡറാണ്, എന്റെ കൂടെ അസോസിയേറ്റ് നല്ലൊരു
നല്ല ഡെഡിക്കേഷനോട് കൂടിയിട്ട് ആർസിയം ചെയ്യുന്ന നല്ലൊരു ലീഡറാണ്, നിങ്ങൾ നല്ലൊരു ലീഡറിന്റെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങളുടെ അപ്ലയൻ അവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് നിങ്ങൾക്ക് വാല്യൂ തരും. ഇതാണ് ഡൗൺലൈൻ എഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രോസ്ലൈന്റെ മുന്നിൽ പല വ്യക്തികളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്രോസ്ലൈന്റെ മുന്നിൽ എന്റെ ഡൗൺലൈൻ ശരിയല്ല അല്ലെങ്കിൽ എന്റെ അപ്ലയൻ ശരിയല്ല എന്നുള്ളൊരു കാര്യം. ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവ് വേർഡുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. കാരണം ആർസിഎം ബിസിനസ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി പ്രമോഷൻ ഇൻഡസ്ട്രിയാണ്, ഓൺലി പ്രമോഷൻ. നമ്മൾ ഒരു കാരണവശാലും നെഗറ്റീവ് വേർഡ്സ് നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ നല്ലത് മാത്രം പറയുക, പോസിറ്റീവ് മാത്രം പറയുക. നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ വരികയാണെങ്കിൽ അത് നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ ആയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു ശീലം നമ്മളിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അപ്പോ അപ്ലൈൻ എഡിഫിക്കേഷനായി, ഇനി ഡൗൺലൈനെ കുറിച്ച് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യണം. ഇനി ആരെ കുറിച്ചാണ് എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്? ഇനി ആരെ കുറിച്ചാണ് നല്ലത് പറയേണ്ടത്? ക്രോസ്ലൈനെ കുറിച്ച് നല്ലത് പറയണം. പല വ്യക്തികളും ക്രോസ്ലൈനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട്, ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവ് പറയരുത്, ക്രോസ്ലൈനെ കുറിച്ച് നല്ലത് പറയാം. നമുക്ക് എപ്പോഴും നമ്മുടെ അപ്ലൈൻ ഇല്ലാത്ത ഒരു അവസരത്തിൽ ഒരു പക്ഷെ നമ്മൾക്ക് ക്രോസ്ലൈൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് പല മീറ്റിംഗിലും, ഇനി ഈ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ക്രോസ്ലൈൻ ആയിരിക്കും. നമ്മുടെ ടീമിൽ അല്ലാത്ത നമ്മുടെ അപ്ലൈന്റെ മറ്റൊരു ടീമിനെയാണ് നമ്മൾ ക്രോസ്ലൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രണ്ട് ടീമുണ്ടായിരിക്കും, ഈ രണ്ട് ടീമിലും എ ടീം ബി ടീമിലുള്ള ആളുകൾ ക്രോസ്ലൈൻ ആണ്. അപ്പോൾ ഇവര് തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം, അവരെ കുറിച്ച് നമ്മൾ നല്ലത് പറയണം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം വണ്ടർവെള്ളിയിൽ പോയപ്പോ എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ റബേക്ക മാഡം ഒന്നാം വാർഷികത്തിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ എനിക്ക് അവിടെ പോകാൻ സാധിച്ചില്ല, കാരണം ഞാൻ കോയമ്പത്തൂർ പോയിരിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. പക്ഷെ ഒരു നല്ലൊരു ഷീൽഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ ആ മാഡം നല്ല രീതിയിലാണ് എന്നെ കുറിച്ച് അവിടെ എഡിഫിക്കേഷൻ ചെയ്തത്. അപ്പൊ എന്താ സംഭവിച്ചത്? എന്റെ കൂടെ വന്ന ഒരു വ്യക്തിക്ക് എന്നിൽ വലിയൊരു റെസ്പെക്ട്, അതായത് വലിയൊരു ആകാംക്ഷ ഉണ്ടായി അദ്ദേഹത്തിന്. ഇത്ര നല്ലൊരു വ്യക്തിയുടെ കൂടിയാണോ ഞാൻ വന്നിരിക്കുന്നത്? അവിടെ എനിക്ക് ആ സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഷീൽഡ് തന്നു. ഇത് വളരെ എഡിഫിക്കേഷൻ. എന്താണ് അത്യാവശ്യം റബേക്ക മാഡത്തിന് എന്നെ എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്? കാരണം ഞാനൊരു ക്രോസ്ലൈനിലുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്രോസ്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലവ് ലൈൻ ആണ്, ക്രോസ്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽപ്പ് ലൈൻ ആണ്. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഞാൻ പറയുന്ന ഒരു കാര്യം, ക്രോസ്ലൈനോട് പറയുന്ന കാര്യം, എന്റെ ഏരിയയിൽ വന്നിട്ട് നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യും, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തിനേയും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രശംസിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആ വ്യക്തി 100% ലൈഫിൽ വിജയിക്കും എന്നുള്ളതാണ്. ഇനി ആരെ കുറിച്ചാണ് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റിനെ കുറിച്ച് എഡിഫിക്കേഷൻ ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റ് എത്ര നല്ലതാണ്, നല്ലത് 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 എന്ന് പറയുന്നതാണ് ആർസിയം. ഒരു പക്ഷെ നമുക്ക് ഒരു പാക്കറ്റ് ആട്ട പൊട്ടിയത് വരാല്ലേ, മനുഷ്യന്മാരെന്നല്ലേ ഉണ്ടാക്കുന്നത് അല്ലെ. പക്ഷേ പല വ്യക്തികളും അതിനെ കുറിച്ച്, ആ നല്ലതിനെ കുറിച്ച് ആരും പറയില്ല, ഈ മോശത്തെ കുറിച്ച് 10 ആളോട് പറഞ്ഞുകൊണ്ട് നടക്കും. എന്താണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുക? ഒരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ ആട്ട പൊട്ടിക്കാതെ അല്ലല്ലോ കഴിക്കുന്നത്, പൊട്ടിച്ചിട്ട് തന്നെയല്ലേ കഴിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ 100% നല്ലത് പറയണം. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു ചുരിദാർ വാങ്ങി അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എത്ര നല്ല രീതിയിലാണ് നമ്മൾ അതിനെ പ്രശംസിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരു നേട്ടമില്ല. നമ്മളുടെ ചായ നല്ലതാണെങ്കിൽ ആ ചായയെ കുറിച്ച് നമ്മൾ പറയണം, വാവ് സൂപ്പർ ചായ് പറയാൻ നമ്മൾ തയ്യാറാവണം. ആർസിഎമ്മിന്റെ ബിസ്ക്കറ്റ് അടിപൊളി ബിസ്ക്കറ്റ് എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. ആർസിഎമ്മിന്റെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് ആരോഗ്യം കിട്ടിയെന്ന് മറ്റുള്ള ഒരാളുടെ മുന്നിൽ നമ്മൾ പറയാൻ തയ്യാറാവണം. എന്റെ മകൾക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കഴിച്ചിട്ട് ആരോഗ്യം കിട്ടിയെന്ന് നമ്മൾ പറയാൻ പ്രശംസിക്കാൻ നമ്മൾ തയ്യാറാവണം. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എഡിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ്. പക്ഷേ പ്രശംസ കുറവും വിജയിക്കാത്ത ആളുകളുടെ പ്രശ്നം എന്ന് പറയും, പ്രശംസ കുറവും അതിലെന്തെങ്കിലും കുറവുകൾ കണ്ടെത്തി പറയലാണ് ഏറ്റവും കൂടുതൽ. ഒരു കാരണവശാലും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആർസിഎമ്മിലൂടെ വിജയിക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു പ്രൊമോഷൻ ഇൻഡസ്ട്രിയാണ്. എഡിഫിക്കേഷൻ ചെയ്യാൻ പഠിക്കണം, നല്ലത് 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 എന്ന് നമ്മൾ പറയാനായിട്ട് പഠിക്കണം. ഒരു പക്ഷെ നമ്മൾക്ക് 12 സോപ്പുകൾ ഉണ്ട്, എല്ലാ സോപ്പും ഒരു പക്ഷെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എന്റെ സ്മെല്ല് ശരിയല്ലേ. അപ്പൊ ഇഷ്ടപ്പെടാത്തതിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകണ്ട.
ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയൂ, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യൂ. അതാണ് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യേണ്ടത്? വണ്ടർ വേൾഡ് ക്യുക്ക്, അതായത് നമ്മുടെ ഷോപ്പുകളെ കുറിച്ച് എഡ്യൂക്കേഷൻ ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എറണാകുളത്തുള്ള വണ്ടർ വേൾഡ് റബേക്ക മേഡത്തിന്റെ വണ്ടർ വേൾഡിനെ കുറിച്ച് പറഞ്ഞു. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ, എപ്പോഴെങ്കിലും എറണാകുളത്ത് പോകുമ്പോൾ റബേക്ക മേഡത്തിന്റെ വണ്ടർ വേൾഡിൽ ഒന്ന് പോകണം എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? എത്ര നല്ല ബിഹേവിയർ ആണ്. ഇപ്പൊ നമ്മൾ തൃശ്ശൂര് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മോളി മേഡത്തിന്റെ ഷോപ്പ്, ആലുവയിൽ ഞങ്ങൾ പോയി, അവിടെ സജിത് ഭായ് സാറിന്റെ ഷോപ്പ് എത്ര മനോഹരമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ കൊമ്പടിഞ്ഞമക്കല്ല് പോയപ്പോൾ അവിടെ ബിജു സാറിന്റെ വണ്ടർ വേൾഡ് ക്യുക്ക് മുന്നൊരു ചെറിയ ബിൽഡിങ്ങിലായിരുന്നു, പിന്നെ കുറച്ചും കൂടി വലിയ ബിൽഡിങ്ങിലാക്കി ഇപ്പൊ ദാ അതിമനോഹരമായിട്ട് CCTV ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മൂന്ന് പീടികയിൽ പോയപ്പോൾ ഫിറോസ് സാറിന്റെ വണ്ടർ വേൾഡ് ക്യുക്ക് ഏതൊരാൾക്കും കയറി ചെല്ലാൻ തോന്നും. ശരി, അത്ര നല്ല രീതിയിലാണ് അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തുളസി പെയിന്റ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന കൃഷ്ണകുമാർ സാറിന്റെ ഷോപ്പ് തൊമ്മാനയിലുള്ള ഡ്രീം RCM വണ്ടർ വേൾഡ് ക്യുക്ക് അതിമനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്ന് പോവാനായിട്ട് തോന്നില്ലേ? വണ്ടർ വേൾഡ് ക്യുക്കിനെ കുറിച്ച്, വണ്ടർ വേൾഡിനെ കുറിച്ച് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യണം മറ്റുള്ളവരുടെ മുന്നിൽ. RCM ഇല്ലാത്തൊരു വ്യക്തിക്ക് പോലും അത് അവിടേക്ക് പോവാനായിട്ടുള്ള ഒരു ത്വര, അവനൊരു ആഗ്രഹം നമ്മൾ ജനിപ്പിക്കാവുന്ന രീതിയിൽ നമ്മൾ പറയണം എന്ന് പറഞ്ഞ് ഓവർ എഡിഫിക്കേഷൻ ചെയ്യരുത്. അതും കൂടി ശ്രദ്ധിക്കണം, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക ചെയ്യരുത്. ഉള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് എഡിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്പോ, നമ്മളുടെ RCM ഡിപ്പോയെ കുറിച്ച് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യണം. ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു ഡിപ്പോയാണ് നമുക്ക് തൃശ്ശൂർ ഡിപ്പോ. ഞാൻ കഴിഞ്ഞ ദിവസം പുതിയ ബിൽഡിങ്ങിൽ പോയി അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അങ്ങനെ ഒരു ഡിപ്പോ അറേഞ്ച് ചെയ്തിട്ടില്ല. അതിമനോഹരമാണ്. 15 വർഷത്തേക്ക് ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സേവ് ചെയ്യാവുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളുടെ പുന്നക്ക ബസാറിലുള്ള മൂന്ന് പീടികയിലുള്ള നമ്മളുടെ RCM ഡിപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് പോയി കാണണമെന്ന് ആഗ്രഹമല്ലേ? നിങ്ങൾ ഒരു 10 ആൾ അവിടെ കൊണ്ടുപോ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം തോന്നും. ഇതാണ് എഡിഫിക്കേഷൻ, ഇതൊരു കലയാണ്, ഇത് പഠിക്കണം. നമ്മൾ എങ്ങനെ നമ്മുടെ വണ്ടർ വേൾഡ് ക്യുക്ക്, വണ്ടർ വേൾഡ് ഡിപ്പോകളെ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യണം. അതേപോലെ തന്നെ നമുക്കറിയാം കമ്പനിയെ കുറിച്ച് എഡിഫിക്കേഷൻ ചെയ്യണം. എനിക്കറിയാം ഓരോ പ്രാവശ്യം കമ്പനി കാണാൻ പോകുമ്പോഴും എന്റെ കൂടെ ആദ്യമായിട്ട് ഞങ്ങൾ 6 പേര് പോയി, പിന്നെ 33 പേര് പോയി, പിന്നെ 57 പേര് പോയി, പിന്നെ 151 പേര് എന്റെ കൂടെ വന്നു. എന്തുകൊണ്ടാണ്? ആ കമ്പനി കണ്ടപ്പോൾ അതിനെ ഞാൻ വളരെ നല്ല രീതിയിൽ എഡിഫിക്കേഷൻ ചെയ്തു, പ്രശംസിച്ചു. നിങ്ങളും പ്രശംസിക്കാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ, ഇല്ലാത്ത കാര്യങ്ങളല്ല. സത്യം പറഞ്ഞാല് 8 വണ്ടർ ഇൻ ദ വേൾഡ് എന്നാണ് ഞാൻ നമ്മുടെ വണ്ടർ വേൾഡിനെ ഉദ്ദേശിക്കുന്നത്. കാരണം താജ്മഹല് 7ാമത്തെ അത്ഭുതമാണെങ്കിൽ, ലോകാത്ഭുതങ്ങളിൽ 7ാമത്തെയാണെങ്കിൽ RCM വണ്ടർ വേൾഡ് 8ാമത്തെ അത്ഭുതമാണ്. താജ്മഹലിന് ഇനി വളരാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ, പക്ഷേ RCM എന്ന ഈ മഹാപ്രസ്ഥാനത്തിലൂടെ, RCM കമ്പനി, RCM വണ്ടർ വേൾഡ്, RCM വേൾഡ് ഭീൽവാഡ, അതിലൂടെ എത്ര വ്യക്തികൾക്ക് വലിയ വലിയ താജ്മഹൽ ഉണ്ടാക്കാൻ സാധിക്കും, എത്ര വ്യക്തികളുടെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ സാധിക്കും. അപ്പൊ താജ്മഹലാണോ വലുത്, RCM വേൾഡ് ആണോ വലുത്? ഞാൻ പറയുന്നു 8ാമത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് RCM വേൾഡ് ഭീൽവാഡ. അതൊന്ന് പോയി കാണേണ്ടത് തന്നെയാണ്. അവിടെ ആട്ടയുണ്ടാക്കുന്നതും അത് ശുദ്ധീകരിക്കുന്നതും 7 പ്രാവശ്യം ശുദ്ധീകരിക്കുന്നതും അതേപോലെ തന്നെ അത് വെള്ളം സ്പ്രേ ചെയ്ത് മുളപ്പിക്കുന്ന അതിന്റെ പാക്കിങ്ങും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ചായപ്പൊടി ഉണ്ടാക്കേണ്ടത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അവിടെ മിക്ചറുകളും മസാലകളും ഉണ്ടാക്കുന്നത് വളരെ മനോഹരമാണ്. അവിടെ പോയി കണ്ടാൽ തന്നെ നമുക്ക് തിന്നാൻ തോന്നും. ഇതേപോലെ തുണി ഉണ്ടാക്കുന്ന മില്ല്, രാത്രി 12 മണിക്ക് പോയാലും ആ തുണി മില്ലുള്ളിൽ ഉള്ളിലേക്ക് നമ്മളെ കയറ്റിവിടും. അപ്പോ കമ്പനിയെ കുറിച്ചുള്ള എഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു കമ്പനിയും എനിക്ക് തോന്നുന്നത് വേൾഡ് ഡയറക്ട് സെല്ലിങ്ങിലില്ല. അപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ നന്നായിട്ട് എഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കണം. കമ്പനിയുടെ ഉള്ളിലുള്ള നമ്മളുടെ മോഡേൺ ടെക്നോളജിയുള്ള 1000ത്തോളം ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന അവിടുത്തെ ഒരു മീറ്റിംഗ് ഹാൾ, ഓഡിറ്റോറിയം എത്ര മനോഹരമാണ്. അവിടെ നമുക്ക് TCG കാണാൻ സാധിക്കും. ഡയമണ്ട് ക്ലബ് 12 മാസം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും.
ഒന്ന് പോയി കാണണം എല്ലാ വ്യക്തികളും. കണ്ടൊത്തിരി വ്യക്തിയിലേക്ക് കൂട്ടത്തില്ല. അപ്പൊ നമുക്ക് കമ്പനിയെ കുറിച്ച് എഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് അറിയണം. അത് മറ്റുള്ള ആളുകളുടെ ഉള്ളിൽ പോയി കാണാനായിട്ടുള്ള ആഗ്രഹം ജനിപ്പിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിഷൻ ക്ലിയർ ആവുന്നതായിരിക്കും. നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച്, എന്ത് നല്ലൊരു സിസ്റ്റമാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. 6 basic, 7 cardinal rules, 8 core steps. ഒരു വ്യക്തിക്ക് RCM വിജയിക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മളുടെ കോർ ലീഡേഴ്സ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രഗത്ഭരായ കോർ ലീഡേഴ്സ് ഏതൊരു സാധാരണക്കാരനും വിജയിക്കാനുള്ള 6 basic, 6 അടിസ്ഥാന കാര്യങ്ങൾ, 8 core steps, 7 ചെയ്യാൻ പാടില്ലാത്ത കഠിന റൂൾസ്, ഇങ്ങനെ 21 rules ഈ സിസ്റ്റത്തിലുണ്ട്. ഇതൊന്ന് പഠിച്ചാൽ മതി, എത്ര മനോഹരമായ ഒരു സിസ്റ്റമാണ്. ഏതൊരു വ്യക്തിക്കും ഉയരാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് RCM സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊരു സാധാരണക്കാരനും ഉയരാം. നാളെ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഏതൊരു വ്യക്തിയെയും കവർ ചെയ്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് RCM. അപ്പൊ ഈ സിസ്റ്റത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അതിന് എഡിഫിക്കേഷൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ വന്ന വ്യക്തികൾ അത് പഠിക്കാൻ തയ്യാറാവും. ശരിയാണോ? അപ്പൊ നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് പഠിക്കണം എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തിനെ കുറിച്ചാണ് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക? നമ്മുടെ ടൂൾസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് ബൈബിൾ എന്ന പോലെ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഖുറാൻ എന്ന പോലെ, ഹിന്ദുക്കൾക്ക് ഭഗവത്ഗീത എന്ന പോലെ തന്നെ, RCMക്കാരെ സംബന്ധിച്ച് RCMന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. RCMന്റെ ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം വിഷ്വൽ എയ്ഡ് ന്യൂട്രിചാർജിന്റെ എത്രയോ 23 ന്യൂട്രീഷൻ സപ്ലിമെന്റിനെ കുറിച്ചും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന. അപ്പൊ ഓരോ ടൂൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് എഡിഫിക്കേഷൻ ചെയ്യാൻ പഠിച്ചാലാണ് മറ്റൊരാൾക്ക് അത് വാങ്ങാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. ശരിയാണോ? ഇനി മീറ്റിങ്ങുകളെ കുറിച്ച്, ഇപ്പൊ നമുക്കറിയാം പല മീറ്റിങ്ങുകളും കഴിഞ്ഞു. പല വ്യക്തികളും പറയാറുണ്ട്, ഞാൻ വിളിച്ചിട്ട് ആളുകൾ മീറ്റിങ്ങിലേക്ക് വരുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ആ മീറ്റിങ്ങിന്റെ പ്രാധാന്യം, ആ എഡിഫിക്കേഷൻ ശരിയായിട്ട് സാധിച്ചിട്ടില്ല. അവർക്ക് ആ മീറ്റിങ്ങിൽ വരാവുന്ന രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു എഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കാത്ത കൊണ്ടാണ് നമ്മുടെ കൂടെ ആളുകൾ വരാത്തത്. ശരിയാണോ? ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആ മീറ്റിങ്ങിൽ ആരാണ് വരുന്നത്, അവിടെ സ്പീക്കർ ആരാണ്, ആ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റിന്റെ പ്രാധാന്യം എന്താണ്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അദ്ദേഹം ഏത് സബ്ജക്റ്റ് ആണ് സംസാരിക്കാൻ പോകുന്നത്, അത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിൽ പറയാനായിട്ട് നമ്മൾക്ക് അറിയണം. അതേപോലെ തന്നെ മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാലോ, മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാലും ആ വ്യക്തി ഏറ്റവും ഫസ്റ്റ് വരാവുന്ന രീതിയിൽ എഡിഫിക്കേഷൻ ചെയ്യാൻ പഠിക്കണം. വന്നില്ലെങ്കിൽ അവർക്കത് നഷ്ടപ്പെടുമെന്ന് അവർക്ക് മുന്നേ ഫീല് ചെയ്യാവുന്ന രീതിയിൽ അതിനെ നമുക്കൊന്ന് പ്രശംസിക്കാനായിട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും മീറ്റിംഗിന് മുന്നേ വരും. ഇനി ആ വന്ന വ്യക്തി, ചില ആളുകൾ ഉച്ചയ്ക്ക് പോവും, ചില ആളുകൾ 10 മണിക്ക് പോവും. കാരണം എന്താണ്? ആ മീറ്റിംഗിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതായത് നിങ്ങൾ ഒന്ന് വന്നാൽ മതി, അരമണിക്കൂറുള്ളൂ, ഇത്ര മനോഹരമായ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം നടക്കുകയാണ്, അതിനെ കുറിച്ച് ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാക്കുക, പിന്നെ എങ്ങനെയാ വ്യക്തി ഇരിക്കുക? ആ വ്യക്തിയെ കൃത്യമായിട്ട് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്ത് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുമെന്നും, ലാസ്റ്റ് വരെ ഇരുന്നാൽ എന്താണ് നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നതെന്നും മുന്നേ നമ്മൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് എഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവസാനം വരെ ആ വ്യക്തി ഇരിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യണം, ഈ മീറ്റിംഗിൽ ഇരുന്നാൽ എനിക്ക് ഗുണം കിട്ടുന്നുള്ളൊരു കാര്യം. അതിനെ നമ്മൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മീറ്റിംഗ് അവസാനിച്ച് ലീഡേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ പോവുള്ളൂ, ഞാൻ ഗ്യാരണ്ടി ചെയ്ത് തരാം. അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം നമുക്ക് നല്ല രീതിയിൽ പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ബിസിനസ് നമ്പർ 1 ആയിട്ട് മാറുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവോയ്ഡ് ദീസ് മിസ്റ്റേക്സ്. ഈ ഞാൻ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. എന്തൊക്കെയാണ്? 1st mistake, ടോക്കിംഗ് ടു മച്ച്. ചില ആളുകൾ കുറേ സംസാരിക്കും, എഡിഫൈങ് നോട്ട് മച്ച്, എഡിഫിക്കേഷൻ ഇല്ല, കുറെ സംസാരിക്കും, അതിനെ കുറിച്ച് കേൾക്കുന്ന ഒരാൾക്ക് ഒരു മതിപ്പും തോന്നില്ല, നോ എഡിഫിക്കേഷൻ. RCMനെ കുറിച്ച് എന്തൊക്കെയോ പറയും, പക്ഷെ എഡിഫിക്കേഷൻ ഇല്ല, പ്രശംസയില്ല അവിടെ. ഓക്കെ, ഇനി ചില ആളുകൾ എന്താണ്, എഡിഫിക്കേഷൻ കുറെ ചെയ്യും പക്ഷേ കുറവ് സംസാരിക്കുള്ളൂ, അതും പ്രശ്നമാണ്. നമ്മൾ കൂടുതൽ സംസാരിച്ചാലും പ്രശ്നമാണ് അല്ലേ?
ഒരു സംഭവത്തെ കുറിച്ച് ഒരു ലീഡറിനെ കുറിച്ച് അങ്ങോട്ട് പൊക്കി 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 അങ്ങോട്ട് പൊട്ടിച്ചു കളയും. നോ, എത്ര വേണം അത്ര മാത്രം. കറിയിൽ ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്, മുളക് കൂടിയാലും പ്രശ്നമാണ്. ഇതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതിനെയാണ് ആർട്ട് എന്ന് പറയുന്നത്, ഒരു കലയാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഒരു സാധാരണ നമ്മൾ ഒരു നോർമൽ സംഭാഷണം പോലെ എഡിഫിക്കേഷൻ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. എഡിഫിക്കേഷൻ കൂടുതൽ അതിനെ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ലീഡറെ കുറിച്ച് അങ്ങോട്ട് പറയും. അതേപോലെ നമ്മൾ കൂടുതൽ എഡിഫിക്കേഷൻ ചെയ്യരുത്. ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ എവിടെ ടോക്കിംഗ് ടു മച്ച്, ചില ആളുകൾ ഒത്തിരി സംസാരിക്കും. ഞാൻ പറയുന്നു, എത്രയാണോ സംസാരിക്കാൻ പാടുള്ളത് അത്ര മാത്രമേ സംസാരിക്കാവൂ. ഇവിടെ പറയുന്നത് സംസാരത്തിന്റെ എ ബി സി. എന്താണ് എ ബി സി എന്ന് പറഞ്ഞാൽ? അക്യുറസി, ബ്രെവിറ്റി ആൻഡ് ക്ലാരിറ്റി. നമ്മൾ സംസാരിക്കുന്നത് അക്യുറേറ്റ് ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, ചുരുക്കി പറയണം, ആൻഡ് ക്ലിയർ ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം, മറ്റുള്ള ഒരാൾക്ക് അത് മനസ്സിലാവണം. ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ചില വ്യക്തികൾ ഒത്തിരി സംസാരിക്കും, അതിലൊരു കഴിമ്പുണ്ടാവില്ല, കേൾക്കുന്ന ആൾക്ക് ബോറടിക്കും, അവിടെ എഡിഫിക്കേഷൻ ഇല്ല. ചില ആളുകൾ എഡിഫിക്കേഷൻ കൂടുതൽ. ഇവിടെ പറയുന്ന ഒരു കാര്യം, എത്രയാണോ നമ്മൾ സംസാരിക്കേണ്ടത് അത്ര മാത്രമേ സംസാരിക്കാവൂ. ഒരു ഞാനൊരു കഥ കേട്ടു, ആ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരു അറബി കൺട്രിയില് മൂന്ന് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോ എങ്ങനെയാണ്, കഴുത്തറുത്ത് കൊല്ലാനായിട്ടുള്ള ഒരു വധശിക്ഷയായിരുന്നു. അപ്പോ മൂന്ന് പേരെയും മൂന്ന് ടേബിളിന് മേലെ കിടത്തിയേക്കാണ്. കൂടുതൽ സംസാരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോ മൂന്ന് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവരെ മൂന്ന് ടേബിളിൽ കിടത്തിയേക്കാണ്. അപ്പോ തല കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ മേലെ നിന്ന് ഇങ്ങനെ വരും, ആളുടെ തല കട്ട് ചെയ്യും. അപ്പൊ ആദ്യത്തെ വ്യക്തിനെ കിടത്തി. അപ്പൊ അവിടുത്തെ രാജാവ് ഇത് കാണുന്നുണ്ട്, വധശിക്ഷ കാണുന്നുണ്ട്, ഇത് കാണാനായിട്ട് കുറെ ആളുകൾ കൂടി നിൽക്കുകയാണ്. അപ്പൊ ആദ്യത്തെ വ്യക്തിയുടെ മേലെ നിന്ന് ആ മെഷീൻ ഇങ്ങോട്ട് വന്നു, ആളുടെ തലയുടെ അടുത്തെത്തിയപ്പോ ആ മെഷീൻ സ്റ്റോപ്പായി. സ്റ്റോപ്പായപ്പോ അറബി പറഞ്ഞു, ഓ മാഷാള്ള, സുബാനല്ല, ഇത് ഭയങ്കര കരീഷ്മയാണല്ലോ, ഇത് അത് ഭഗവാന്റെ ഒരു കളിയാണ്, അവൻ അവൻ രക്ഷപ്പെട്ടു, ഭഗവാനാണ് അവൻ രക്ഷിച്ചത്. ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അങ്ങനെ അവനെ രക്ഷിച്ചു, അവൻ പോയി. ഞാനല്ല, ഞാൻ കൊല്ലാൻ നോക്കി, പക്ഷെ ദൈവം ആളെ രക്ഷിച്ചു. അപ്പൊ രണ്ടാമത്തെ ആള് കിടക്കാണ്. അപ്പൊ രണ്ടാമത്തെ ആളുടെ മേലേക്കും മറ്റേ ആ മെഷീൻ ഇങ്ങോട്ട് വന്നു. മെഷീൻ വന്ന് ആളുടെ കഴുത്തിന്റെ അവിടെ എത്തിയപ്പോ മെഷീൻ സ്റ്റോപ്പായി. അപ്പോ രാജാവ് വീണ്ടും പറയാണ്, ഇവനും രക്ഷപ്പെട്ടു, ഖുദാ ഇവനെ രക്ഷിച്ചു. കാരണം അവിടെ എത്തിയപ്പോഴേക്കും മെഷീൻ ഖുദാ ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ആള് കിടക്കാണ്. മൂന്നാമത്തെ ആൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കിടക്കാണ്. അപ്പൊ മൂന്നാമത്തെ ആള് രാജാവിനോട് പറയാണ്, അത് ഖുദ രക്ഷിച്ചതൊന്നല്ല, അതിന്റെ നെറ്റ് ഡിലേ ആയിട്ടിരിക്കുന്നത്, അതിന്റെ നെറ്റ് ലൂസായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണെന്ന്, ഇത് ദൈവം രക്ഷിച്ചല്ല എന്ന്. അപ്പൊ പിന്നെ എന്താണ് മൂന്നാമത്തെ ആൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ശരിയാണോ? അപ്പൊ നമ്മൾ എത്രയാണോ പറയേണ്ടത് അത്ര മാത്രമേ പറയാവൂ. അതിൽ കൂടുതൽ നമ്മൾ സംസാരിച്ചാലും പ്രശ്നമാണ്. എത്ര സംസാരിക്കണം, നമ്മൾ അത്ര സംസാരിക്കും, പക്ഷെ സംസാരിക്കും വേണം, എന്നാൽ കൂടുതൽ സംസാരിക്കും ചെയ്യരുത്. അപ്പൊ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൂന്നാമത്തെ വ്യക്തിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. ആൾക്ക് അവിടെ കിടന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, അതിന്റെ നെറ്റ് ഡിലേ ആയതുകൊണ്ടാണ് അതവിടെ വന്ന് നിന്നെ ദൈവം രക്ഷിച്ചതല്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, അദ്ദേഹത്തിന്റെ കഴുത്തിനെയല്ലേ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ എവിടെ എന്ത് പറയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറെ സംസാരിച്ചു അതിന്റെ ആവശ്യമില്ല, എത്ര സംസാരിക്കണം അത്ര നമ്മൾ സംസാരിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക. അപ്പൊ ഈ രണ്ട് ഇത് അടുത്തൊരു തെറ്റെന്താണെന്ന് വെച്ചാല്, മിസ്റ്റേക്ക് ടു, യൂസിങ് ദ സെയിം എഡിഫിക്കേഷൻ ടാക്ടീസ് വിത്ത് എവറി വൺ ആൻഡ് എവരി ഇയർ എവറിവെയർ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ എഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരേ ടെക്നിക്കാണ്. അങ്ങനെയല്ല, നമ്മൾ സ്റ്റേജ് നോക്കി, ആള് നോക്കി, ആ ഒരു അന്തരീക്ഷം നോക്കി വേണം നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യാനായിട്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയല്ല, എല്ലാ ആളുകളുടെ അടുത്തും ഒരേപോലെ അല്ല നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ഹോം മീറ്റിംഗിലാണെങ്കിൽ എഡിഫിക്കേഷൻ ഡിഫറെന്റ്, ഒരു ഹോൾ മീറ്റിംഗിലാണെങ്കിൽ എഡിഫിക്കേഷൻ ഡിഫറെന്റ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ ഈ രണ്ട് മിസ്റ്റേക്കുകൾ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാതിരിക്കുക, അത് നിങ്ങളുടെ ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകും. ഓക്കെ, ഇനി ഇവിടെ എഡിഫിക്കേഷൻ ബിഫോർ മീറ്റിംഗ്, ഡ്യൂറിംഗ് മീറ്റിംഗ് ആൻഡ് ആഫ്റ്റർ മീറ്റിംഗ്. എന്താണ് ബിഫോർ മീറ്റിംഗ്?
ഉദാഹരണത്തിന് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ഒരു വ്യക്തിയെ കാണാൻ പോവാണ്. അപ്പൊ നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയെ തോന്നാണ് ഞാൻ സംസാരിച്ച ശരിയാവില്ല, എന്റെ അപ്പലേനെ കൊണ്ട് സംസാരിപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു, പേഴ്സണൽ ആയിട്ട് മീറ്റിങ്ങിന് പോകുന്നു. അപ്പലേനെ വലിച്ചുകൊണ്ട് പോവാണ്. എന്ത്, അയാളെ ഒന്ന് ശരിയാക്കണം. അപ്പലേനെ വലിച്ചുകൊണ്ട് പോവാണ്. നോ എഡിഫിക്കേഷൻ, അവിടെ ഒരു എഡിഫിക്കേഷനും ഇല്ല. നിങ്ങൾ അവിടെ കൊണ്ടു ചെല്ലുന്നു. കൊണ്ടു ചെന്നതിന് ശേഷം എന്താണ്, അപ്പലേനെ കുറിച്ച് ഒന്നും ആ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ആളെ കുറിച്ച് വാ തോരാതെ അപ്പലേനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ആളുടെ മുന്നിൽ എത്തുമ്പോൾ തന്നെ അപ്പലേനെ കുറിച്ച്, ആളെ കുറിച്ച് അപ്പലേനോട് പറയണം. ആള് അതാണ്, ഇതാണ്, ഇവിടുത്തെ ചെയർമാനാണ്, ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ കുറിച്ച്. ആരോടാണോ നമ്മൾ പറയാൻ പോയിരിക്കുന്നത്, അപ്പലേനെ കൊണ്ട് പോകുമ്പോൾ ആളുടെ അടുത്ത് ഭയങ്കര എഡിഫിക്കേഷനാണ്. ഒരു കാരണവശാലും ആ വ്യക്തി നിങ്ങളുടെ അപ്പലേനെ കേൾക്കാൻ തയ്യാറാവില്ല. കാരണം എന്താണ്, അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചാക്കാണ്. നമ്മൾക്ക് ആള് ചെയ്യുന്ന ജോലിയല്ല ചെയ്യേണ്ടത്, അദ്ദേഹത്തെ ആർസിഎമ്മിലേക്ക് കൊണ്ടുവരണം. അപ്പൊ പേഴ്സണൽ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുന്നേ തന്നെ അപ്പോയിന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ബിഫോർ എഡിഫിക്കേഷൻ എന്താണ്, എന്റെ ഗ്രേറ്റ് ലീഡർ എന്നെ ഈ പ്രസ്ഥാനത്തിൽ ഓരോ സമയത്തും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഇത്ര നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത എന്റെ ഗ്രേറ്റ് ലീഡറാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് താങ്കൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ താങ്കളെ കുറിച്ച് ഞാൻ അവർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഒരു ദിവസം ഞാൻ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് തരാം. അങ്ങനെ നമ്മുടെ അപ്ലൈനെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു എഡിഫിക്കേഷൻ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അപ്ലൈനെ കൊണ്ട് ചെല്ലുമ്പോൾ അദ്ദേഹം കേൾക്കാൻ തയ്യാറാവും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പോയിട്ട് നമ്മുടെ അപ്ലൈന്റെ മുന്നിലെ ആളെ കൊണ്ടുവന്ന് പറയും, സാറേ ഞാനൊരു പുലിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നുണ്ട് അല്ലെ. ആ വ്യക്തിയെ നമ്മൾ ഭയങ്കര പുലിയായിട്ട് കാണിക്കും. ഒരു കാരണവശാലും ആ വ്യക്തി നിങ്ങൾ പറയുന്നത് കേൾക്കുകയോ നിങ്ങളുടെ അപ്ലൈൻ പറയുന്നത് കേൾക്കുകയോ ചെയ്യില്ല. അദ്ദേഹം എത്ര വലിയ പുലിയായിരുന്നാലും അദ്ദേഹം ആർസിഎം ചെയ്യില്ല. കാരണം തുടക്കത്തിലെ നിങ്ങൾ ആ വ്യക്തിയെ വാക്കുകൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു, ശരിയല്ലേ? പക്ഷെ അതിന് പകരം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിലോ. നമ്മൾ എപ്പോഴും നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സമയത്ത് നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊണ്ടുവന്ന വ്യക്തിയെ കുറിച്ച് കൂടുതൽ പുകഴ്ത്തി പറയാതിരിക്കുക. അദ്ദേഹത്തിന്റെ ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എന്താണ് പറയുന്നത്, ഇതെന്റെ ഗ്രേറ്റ് ലീഡർ സുനീഷ് സാറാണ്, ദിവേഷ് സാറാണ്, ആരായിക്കോട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത ലീഡർ ആരാണോ അദ്ദേഹത്തെ എഡ്യൂക്കേഷൻ ചെയ്ത് പറയാം. അദ്ദേഹം ഇന്ന ഫീൽഡിലായിരുന്നു, അദ്ദേഹം ഇലക്ട്രിക്കൽ ഫീൽഡിലായിരുന്നു, വളരെ യാദൃശ്ചികമായിട്ട് ആർസിഎമ്മിലേക്ക് കടന്നു വന്ന് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഇന്ന് ആർസിഎമ്മിലൂടെ അദ്ദേഹത്തിന്റെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തനത്തിലൂടെ ഇന്ന് സ്റ്റാർ എമറാൾഡ് എന്ന ലെവലിൽ, അല്ലെങ്കിൽ സ്റ്റാർ പേൾ എന്ന ലെവലിലാണ്. അദ്ദേഹത്തിലൂടെ ഒരുപാട് വ്യക്തികൾ ഇന്ന് ആർസിഎമ്മിലൂടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. അപ്പോ ഇന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റിയത് തന്നെ നിങ്ങളുടെ ഒരു ഭാഗ്യമാണെന്ന് പറയുമ്പോൾ, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കൂടെ വന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങളുടെ കൂടെ വന്ന വ്യക്തിയെ പരിചയപ്പെടുന്നു, എന്താണ്, ഇത് സുനിൽ സാറാണ്, അദ്ദേഹം ഇവിടുത്തെ ഒരു കൺവീനറാണ്, അദ്ദേഹത്തെ ആർസിഎമ്മിന്റെ ഉൽപ്പന്നം ഉപയോഗിച്ചപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി, അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയുന്ന താല്പര്യം തോന്നിയുകൊണ്ടാണ് സാർ ഇന്ന് ഇവിടെ വന്നത് എന്ന് പറയണം. അപ്പൊ അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ ലീഡറിന്റെ മുന്നിൽ വെച്ച് നമ്മൾ പറയണം. പക്ഷെ നമ്മൾ തിരിച്ച പറയുന്നത്, ഞാനൊരു പുലി പിടിച്ചുകൊണ്ടു വന്നു, നിങ്ങൾ തന്നെ നിങ്ങളുടെ ബിസിനസ് നശിപ്പിക്കുകയാണ്. കാരണം എഡ്യൂക്കേഷൻ ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണത്. അപ്പൊ ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പേഴ്സണൽ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ബിഫോർ, മുന്നും, അതായത് അദ്ദേഹത്തെ കാണുന്നതിന് മുന്നും നിങ്ങൾ എഡ്യൂക്കേഷൻ ചെയ്യണം. ഇനി അദ്ദേഹം കാണുന്ന സമയത്ത്, അതായത് അവിടെ ചെന്ന സമയത്ത് നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യണം. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മീറ്റിംഗ് കഴിഞ്ഞ് ലീഡർ പോയി, അതിനുശേഷം എന്താ എഡ്യൂക്കേഷൻ ചെയ്യേണ്ടത്, നമ്മളുടെ ലീഡർ എടുത്തു പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് കാണിക്കണം. ഗിരീഷ് സാറ് പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഡിസ്പ്ലേ വാള് ചെയ്യാനാണ് ഗിരീഷ് സാറ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞതായിട്ട് പറയുന്നതിന് പകരം നമ്മുടെ അപ്ലൈൻ പറഞ്ഞതായിട്ട് പറയണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് തേർഡ് പാർട്ടി പറയുന്നത് നമ്മളല്ല പറയുന്നത്. ഇപ്പൊ ഞാൻ എന്റെ താഴെ വന്ന, ഇപ്പൊ ഞാൻ ഡിസ്പ്ലേ വാള് തുടങ്ങിയിട്ടാണ്, തുടക്കത്തിൽ ഞാൻ ഡിസ്പ്ലേ വാള് തുടങ്ങിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അപ്പൊ ഞാൻ എന്റെ കൂടെ വന്ന ഒരാളോട് പറയണം, നിങ്ങൾ ഡിസ്പ്ലേ വാള് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവരത് ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷെ അവരോട് പറയാണ്, ഗിരീഷ് സാറായിട്ട് സംസാരിച്ചു, ഗിരീഷ് സാർ പറഞ്ഞില്ലേ ഗിരീഷ് സാറ് ഡിസ്പ്ലേ വാളാണ് ആദ്യമായിട്ട് ചെയ്ത്, അങ്ങനെ പറഞ്ഞപ്പോ ഞാനും ആദ്യമായിട്ട് ചെയ്ത് ഡിസ്പ്ലേ വാളാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ലെവലിൽ നിൽക്കുന്നത്. അപ്പോ ഡിസ്പ്ലേ വാള് മുന്നിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗുണം കിട്ടുമെന്ന് പറയുമ്പോൾ, ഓട്ടോമാറ്റിക് ആയിട്ട് ആള് ഗിരീഷ് സാറ് പറഞ്ഞായിട്ടാണ് അവർ കേൾക്കുള്ളൂ, നിങ്ങൾ പറഞ്ഞായിട്ടല്ല അവിടെ മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ നമ്പർ വൺ ആയിട്ട് ബിസിനസ് വരും, നല്ലൊരു കൂട്ടായ്മയുള്ള നല്ലൊരു കെട്ടുറപ്പുള്ള ടീം നമ്മുടെ കൂടെ വരുമെന്നുള്ളതാണ് അർത്ഥം. പക്ഷെ പല വ്യക്തികളും ഇത് തലതെറ്റിച്ച് ചെയ്യുന്നത്, ഞാനാണ് എല്ലാം ചെയ്തു തരുന്നത് എന്ന് ടീമിന്റെ മുന്നിൽ വരുത്തി തീർക്കും. അപ്ലൈനെ കുറിച്ച് ഒരു എഡിഫിക്കേഷൻ ഇല്ലാതെ മാത്രമല്ല, അപ്ലൈനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരു കാരണവശാലും അവരുടെ ബിസിനസ് കൂടില്ല എന്ന് മാത്രമല്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെ നിങ്ങളുടെ ഡൗൺലൈനിന്റെ മുന്നിൽ പ്രശംസിച്ച്, പ്രശംസ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളല്ല, ഉള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ചെയ്തില്ലെങ്കിൽ കാരണം എന്താണ്, പിന്നീട് അവര് നമ്മൾ പറയുന്നത് കേൾക്കില്ല. നമ്മുടെ അപ്ലൈൻ പറയുന്നത് കേൾക്കണമെങ്കിൽ അപ്ലൈനെ കുറിച്ച് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ പേഴ്സണൽ മീറ്റിംഗ് ആയി, അപ്പൊ നമ്മൾ എങ്ങനെ എഡിഫിക്കേഷൻ ചെയ്യണം? ഇപ്പൊ പേഴ്സണൽ മീറ്റിംഗ് നടത്തുമ്പോൾ ഫോർ എന്നെ കുറിച്ച് ഒരാള് എഡിഫിക്കേഷൻ ചെയ്യാന്ന് വിചാരിക്കാം, പേഴ്സണൽ മീറ്റിംഗിൽ ചെല്ലുമ്പോ ഒരു പുതിയ ആളോട് പറയാണ് ഇത് സ്വപ്നങ്ങളുടെ രാജകുമാരനാണ്, ഹെലികോപ്റ്റർ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒരു പുതിയ വ്യക്തിയോട് പറയുമ്പോൾ ആള് തമാശ ചിരിച്ചു ചാവും. ഒരിക്കലും അത് തെറ്റായുള്ള എഡിഫിക്കേഷൻ ആണ്. അപ്പൊ ആ വ്യക്തി ആരോഗ്യമാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി വരുമാനമാണോ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ നീഡ്സ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ അദ്ദേഹത്തിന് പറയണം, ആ രീതിയിൽ പറയണം. ഇന്ന് ആർസിമിലൂടെ കടന്നു വന്ന് നല്ല ഫാസ്റ്റ് ആയിട്ട് ടീമിനെ വളർത്തി ഒരുപാട് ആളുകൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്ത നല്ലൊരു ലീഡറാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വരുമാനമാണ് ആഗ്രഹിക്കുന്നതിൽ, ആ രീതിയിൽ പറയാം. ഇനി അദ്ദേഹത്തിന് ആരോഗ്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിലോ ആ രീതിയിൽ എഡ്യൂക്കേഷൻ ചെയ്യണം. ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് ആരോഗ്യപരമായ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആ രീതിയിലുള്ള നേട്ടങ്ങൾ, ഈ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളുടെ മേന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. അതിലൂടെ ഒരുപാട് ആൾക്ക് ആരോഗ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നേട്ടം കിട്ടിയിട്ടുണ്ട് എന്ന് ആ രീതിയിൽ എഡിഫിക്കേഷൻ ചെയ്യണം. അല്ലാതെ നമ്മളൊരു വലിയൊരു മീറ്റിംഗിൽ ചെയ്യുന്ന ഒരു എഡിഫിക്കേഷൻ ഒരു കാരണവശാലും ഒരു പേഴ്സണലായിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി എന്താണ് പേഴ്സണൽ മീറ്റിംഗ്? ഹോം മീറ്റിംഗ്, ഇത് വളരെ രസകരമായിട്ടൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾക്ക് ഡിസ്പ്ലേ വാൾ ആൻഡ് ഹോം മീറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനം. എത്ര കൂടുതൽ ഡിസ്പ്ലേ വാളുകൾ നിങ്ങളുടെ ടീമിൽ കൊണ്ടുവരുന്നത്? എന്താണ് ഡിസ്പ്ലേ വാൾ? കമ്പനി ഏതൊരു സാധാരണക്കാരനും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഡിസ്പ്ലേ വാൾ അഥവാ ഹോം ഷോപ്പിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അതിനെ കമ്പനി പറയുന്നത് മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള 138 കോടി ജനങ്ങളിലേക്കും അനായസേന ആർസിഎം ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഡിസ്പ്ലേ വാള് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളൊരു ഹോം മീറ്റിംഗ് ചെയ്യാറുണ്ട്. ഇപ്പൊ അവിടെ വരുന്ന കുറച്ച് രസങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഹോം മീറ്റിംഗിന് വന്നിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ തന്നെയാണെന്ന് കരുതിക്കോട്ടെ, അവിടെ ഒരു കാരണം അവിടെ പുതിയ വ്യക്തികളായിരിക്കും, നിങ്ങളുടെ അയൽക്കത്തുള്ള പുതിയ വ്യക്തികളായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു ലീഡർ എഡ്യൂക്കേഷൻ ചെയ്യേണ്ടത്? ഇപ്പോ 1500-2000 പേര് ഇരിക്കുന്ന ഒരു മീറ്റിംഗ് ഹാളിൽ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, അതില് ഒരു മുക്കാൽ ഭാഗവും ബിസിനസ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുറച്ച് തീരുമാനമെടുത്ത ആളുകളായിരിക്കും. അവിടെ പറയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എംറാൾഡ്, സ്വപ്നങ്ങളുടെ രാജകുമാരൻ ഗിരീഷ് സാറിനെ ഹാർദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഒരു നല്ല കൈഡി അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ആർത്തട്ട ഹസിച്ച് കൈയടിക്കും, ശരിയല്ലേ? പക്ഷേ അതേ എഡിഫിക്കേഷൻ നിങ്ങളൊരു ഹോം മീറ്റിംഗിൽ ചെയ്താലോ? അവിടെ ഇരിക്കുന്നത് പുതിയ ആളുകളാണ്, അവർക്ക് ആർസിഎമ്മിനെ കുറിച്ച് ഒന്നും അറിയില്ല. ആ വ്യക്തികളുടെ മുന്നിൽ എന്താണ് എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്? ആ രീതിയിലല്ല വിളിക്കേണ്ടത്. അവരുടെ മുന്നിൽ എന്താണ് പറയേണ്ടത്? അവരുടെ മുന്നിൽ പറയണം, ഇന്ന് നമ്മൾക്കറിയാം നമ്മുടെ ഷിജി മാഡം ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ആരോഗ്യപരമായ നേട്ടം കിട്ടി, നല്ല ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ഷിജി മാഡത്തിന്റെ നാട്ടുകാർക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഇന്നൊരു ഹോം ഷോപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനും ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ എന്താണെന്ന് പറഞ്ഞുതരാനും നമുക്കിവിടെ എത്തിയിരിക്കുന്നത് സ്റ്റാർ എംറാൾഡ് ഗിരീഷ് സാറാണ്. അദ്ദേഹം ഇന്ത്യൻ ആർമിയിലായിരുന്നു. ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ ഗുണം മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് എത്തിക്കുകയും ജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാറാണ് ഗിരീഷ് സാറ്. അപ്പൊ ഇന്ന് അദ്ദേഹത്തെ ഇവിടെ കിട്ടിയിരിക്കുന്നത് തന്നെ നമ്മുടെ എല്ലാവരും ഭാഗ്യമാണ്. നിങ്ങളുടെ എല്ലാവരെയും കൈയടിയോട് കൂടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്ന ഗിരീഷ് സാർ, പ്ലീസ് വെൽക്കം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ എക്സൈറ്റ്മെന്റും ആ രീതിയിലായിരിക്കണം. എത്ര ആളുകളുണ്ടോ ആ രീതിയിലായിരിക്കണം. ഓവർ എക്സൈറ്റ്മെന്റ് അവിടെ സംസാരിക്കരുത്. സ്റ്റേജും സിറ്റുവേഷനും ആളുകളിൽ നോക്കിയിട്ടായിരിക്കണം നമ്മൾ അവിടെ എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ മുന്നിലിരിക്കുന്ന ആൾക്ക് അത് വളരെ ഓവർ എഡിഫിക്കേഷൻ ആയിട്ട് തോന്നുകയും അവരതിനെ ഒരു പക്ഷേ പുച്ഛത്തോടു കൂടി നോക്കാനായിട്ട് ഇടവരികയും ചെയ്യും. അപ്പൊ എഡിഫിക്കേഷൻ കൃത്യമാണെങ്കിൽ നമ്മൾക്ക് ബിസിനസ് നമ്പർ വൺ ആയിരിക്കും. ഇനി ഞാൻ പറയുന്നു, ഒരു പുതിയ വ്യക്തിയാണ് അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത്. അവിടെ ആരാണ്?
അറിയാത്ത വ്യക്തികളുടെ മുന്നിൽ ആർക്ക് വേണമെങ്കിലും ക്ലാസ് എടുക്കാം, ശരിയല്ലേ? ഇപ്പൊ പുതിയായിട്ടൊരു റോയൽറ്റി അച്ചീവർ ആണ് അല്ലെങ്കിൽ ഒരു വിന്നർ അച്ചീവർ ആണ് അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത്. ഇപ്പൊ മുന്നിലിരിക്കുന്ന ആൾക്ക് എന്താറിയാം വിന്നർ എന്താണ്, സ്റ്റാർ എംറാൾഡ് എന്താണ്, ആർസിഎമ്മിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ബിഗിനറും ഡയമണ്ടും ഒക്കെ ഒരേപോലെ തന്നെയാണ്, ശരിയാണോ? അപ്പോ നിങ്ങൾ നോക്കേണ്ടത് ഒരു തേർഡ് പാർട്ടി ആയിട്ട് അവരുടെ മുന്നിൽ മറ്റൊരു വ്യക്തിയെ നിർത്തണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോ ഒരു ഒരു സ്റ്റാർ അച്ചീവർ അവിടെ ക്ലാസ് എടുക്കാൻ വരണം. എന്താണ് നമ്മൾ പറയേണ്ടത്? അവിടെ പറയണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആർസിഎം എന്ന ഈ നന്മയെ മനസ്സിലാക്കുകയും ഇത് ഒരുപാട് ആളുകളിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം എത്തിയത് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഭാഗ്യമാണ്. അപ്പൊ നിങ്ങളുടെ നിറഞ്ഞ കൈയോട് കൂടിയിട്ട് ഈ ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം ചെയ്യാനും മാർക്കറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എന്തെല്ലാം നേട്ടം ഉണ്ടാക്കും എന്ന് പറഞ്ഞു തരാനായിട്ട് ഞാൻ സജി സാറിനെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ് വെൽക്കം. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു ഹോം മീറ്റിംഗിൽ പോകുമ്പോൾ വലിയ രീതിയിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതേപോലെ കോട്ടും സൂട്ടും ഇട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം അവർ സാധാരണക്കാരാണ്. ചില ആളുകൾ കോട്ടും സൂട്ട് കണ്ടാൽ തന്നെ പേടിയാണ് അവർക്ക്, ശരിയല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മൾ സിറ്റുവേഷനും ആളുകളെയും ഏരിയയും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ ഹോം മീറ്റിംഗിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ഹോം മീറ്റിങ്ങുകളിലും നമുക്ക് സക്സസ് ആവാത്തത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ പല ആളുകളും ചിന്തിക്കണത് അങ്ങനെയായിരുന്നു അല്ലേ, ഇങ്ങനെയായിരുന്നു അല്ലേ, അന്ന് എഡ്യൂക്കേഷൻ ചെയ്യും വേണം. ചില ആളുകൾ പറയാറുണ്ട് ഒരു ഹോം മീറ്റിങ്ങിന് ചെല്ലുമ്പോ അതെ അവിടുന്ന് ഒരു ഒരു സാറുമാര് വന്നിട്ടുണ്ട്, അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഒരു ഡിസ്പ്ലേ വാളിന്റെ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ 10-20 പേര് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോ ആ വ്യക്തികളോട് പറയാണ് ഇതേ ചാലക്കുടിയിൽ നിന്ന് രണ്ട് സാറന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. മുന്നിലിരിക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും കേൾക്കാൻ തയ്യാറാവോ? ഇല്ല. അതായത് വന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ ഒന്ന് പ്രശംസിച്ച് പറയണം, ഇല്ലാത്ത കാര്യങ്ങളല്ല. അവരുടെ മേന്മ ഒന്ന് മുന്നിലിരിക്കുന്ന ഒരാളെ നമ്മൾ പറയാൻ നമുക്ക് ഒരു കൃത്യമായിട്ട് പറയാൻ സാധിച്ചാൽ ആ മുന്നിലിരിക്കുന്ന വ്യക്തികൾ അറ്റൻഷൻ ആവും, അവര് വരുന്ന വ്യക്തി പറയുന്നത് കേൾക്കാൻ തയ്യാറാവും. നമ്മുടെ ലീഡേഴ്സിനെ നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്താൽ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ വന്ന ഒരു വ്യക്തിയെ നമ്മൾ കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയാൽ ആരുടെ ബിസിനസ്സാണ് കൂടുന്നത്, ആരാണോ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ്സാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 50 പേരെ വിളിച്ചു, നിങ്ങൾ എഫേർട്ട് ഇട്ട് 50 പേരെ വിളിച്ചു, കൃത്യമായിട്ട് ക്ലാസ് എടുക്കാൻ വന്ന വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുത്താത്തത് മൂലം നിങ്ങൾക്ക് കിട്ടേണ്ട റിസൾട്ട് കുറഞ്ഞു പോയി. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ 50 പേര് കേൾക്കോ? പക്ഷെ നല്ല രീതിയിൽ വിളിച്ചാലോ? ഇന്ന് നമുക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ഏരിയയിൽ നല്ലൊരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഇന്ന് ആർസിഎമ്മിന്റെ സാധ്യത, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ഗുണമേന്മ, ആരോഗ്യ വശങ്ങളും ഇതിലൂടെയുള്ള സാമ്പത്തിക വശങ്ങളും പറഞ്ഞു തരാനായിട്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്നും ഒരു പവർഫുൾ ലീഡറാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഷെഡ്യൂളുകൾക്കിടയിലും നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയ അദ്ദേഹം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ നിറഞ്ഞ കൈയോട്ടിട്ട് കൂടിയിട്ട് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. നമ്മൾ ശരിയായിട്ടൊരു എഡ്യൂക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 50 ആളുകളും ഇങ്ങനെ ത്രസിച്ചിരിക്കും കേൾക്കാനായിട്ട്. ആരുടെ ബിസിനസ്സാണ് കൂടുന്നത്? നമ്മൾ നല്ല എഡ്യൂക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് കൂടും, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് തന്നെ കൂടാതിരിക്കും. അപ്പൊ എഡ്യൂക്കേഷന് നമ്മൾ എല്ലാവരും വളരെ പ്രാധാന്യം കൊടുക്കണം. ഇനി എന്തിനാണ് ഹാൾ മീറ്റിംഗ്? ഒരു ഹാൾ മീറ്റിംഗിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഹാൾ മീറ്റിംഗിൽ ചെല്ലുമ്പോൾ മുന്നേ തന്നെ ആ മീറ്റിംഗ് ഹാളിന്റെ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, അവിടെ വരുന്ന സ്പീക്കറെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, അത് ഏത് ഫീൽഡിൽ നിന്ന് വന്ന ആളാണ്, അവിടെ ഏതൊക്കെ ലീഡർമാര് മെയിനായിട്ട് സംസാരിക്കാനായിട്ട് വരുന്നത്, അവരെ കുറിച്ച് നമ്മൾ പറയണം. ആ മീറ്റിംഗ് ഹാളിൽ എത്തുന്നതിന് മുന്നേ ആ മീറ്റിംഗ് കാണാനായിട്ടുള്ള ഒരു ദാഹം, ഒരു വിശപ്പ് നമ്മൾ ഉണ്ടാക്കണം. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പറയാം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ സൂപ്പ് കുടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭക്ഷണം കഴിക്കാനുള്ള ഒരു വിശപ്പ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നതിന് മുന്നേ അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊന്ന് എഡ്യൂക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ വ്യക്തിയെ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ചില മീറ്റിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവസാനം വരെ നമ്മൾ ഇരുന്ന് പോവും. കാരണം എന്താണ്? അടുത്ത സബ്ജക്ട് എന്താണ് വരുന്നത്, അടുത്ത ആരാണ്, അവരെ കുറിച്ച് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ചെയ്ത് അങ്ങോട്ട് പോവും. ലാസ്റ്റ് വരേക്ക് ഇരിക്കും 5 മണിയാകുമ്പോഴാണ് ഈ 5 മണിയായോ. കാരണം എന്താണ്? അത്ര മനോഹരമായിട്ട് അത് ഹാൻഡിൽ ചെയ്ത ആള് എഡ്യൂക്കേഷൻ ചെയ്ത് കണക്ട് ചെയ്ത് ഈ മീറ്റിംഗ് സുന്ദരമാക്കി. പല വ്യക്തികൾക്കും പല മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ തോന്നില്ല, കാരണം എന്താണ്, എങ്ങനെയും എഴുന്നേറ്റ് പോകാൻ തോന്നും. അവിടെ എഡ്യൂക്കേഷന്റെ അഭാവമാണ്.
അപ്പൊ നമ്മളൊരു ഹാൾ മീറ്റിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു 10 പേരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറയണവരോട് ഇത്ര പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് കേട്ടോ, അവിടെ നമുക്ക് മുന്നേ പോയിട്ട് ഏറ്റവും ഫസ്റ്റ് നിരയിൽ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറെ നഷ്ടപ്പെടും. ഓട്ടോമാറ്റിക് ആയിട്ട് ആ എഡ്യൂക്കേഷനിലെ ആളുകൾ പറയാം എന്നാ നമുക്ക് നേരത്തെ പോവാം. അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ മെയിൻ സ്പീക്കർ സംസാരിക്കുന്നതിന്റെ ആ ഒരു മെയിൻ അദ്ദേഹത്തിന്റെ നോട്ടം എത്താവുന്ന രീതിയിൽ നമ്മൾ ഇരിക്കുന്നു. ഇത് മുന്നേ പറയും വേണം നമ്മൾ. അതിനുശേഷം അവിടെ ചെന്നിരുന്നു, അതിനുശേഷം എന്താണ് എഡ്യൂക്കേഷൻ ആണ്. എന്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ബുക്കിൽ എഴുതുന്നു, അത് ആ ലീഡറിന്റെ എഡ്യൂക്കേഷൻ ആണ്. അപ്പോ നമ്മുടെ കൂടെ വന്ന 10 ആൾക്കും തോന്നും ഇദ്ദേഹം എന്താണ് ഈ എഴുതുന്നത്. അപ്പോ മുന്നിൽ നിൽക്കുന്ന ലീഡറിന് വാല്യൂ കൊടുക്കണം, അതൊരു എഡ്യൂക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം എന്താണ് നമ്മൾ എഴുതുമ്പോൾ എന്താണ് നമ്മുടെ കൂടെ ഇരുന്ന ആളുകൾ എഴുതും. ഇവിടെ പല ലീഡേഴ്സും ചെയ്യുന്ന ഒരു കാര്യം, മുന്നിൽ നിൽക്കുന്ന ലീഡറിന് വാല്യൂ കൊടുക്കുന്നില്ല. കാരണം മുന്നിൽ നിൽക്കുന്ന ലീഡർ പറയുന്നത് ഈ കൊണ്ടുവന്ന ലീഡർ എഴുതുന്നില്ല, അല്ലെങ്കിൽ ചെറിയ ബുക്ക് എടുത്ത് ഒരു പേപ്പർ തുണ്ട് എടുത്ത് എഴുതും, അതിനർത്ഥം അത് എഡ്യൂക്കേഷൻ അല്ല അത് ഡിമോഷൻ ആണ്. നിങ്ങൾ നല്ലൊരു നോട്ട് ബുക്കിൽ എഴുതും. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുരേന്ദ്രപ്രസാദിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, കോഴിക്കോടും കോട്ടയത്തും ഞാൻ അറ്റൻഡ് ചെയ്തു. ഏകദേശം തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സെയിം ആണ്. എന്റെ ഡയറിയിൽ നിങ്ങൾ നോക്കി രണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്, 2 ദിവസം പറഞ്ഞത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതുമ്പോഴാണ് എന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ എഴുതുള്ളൂ. അതും ഒരു എഡ്യൂക്കേഷൻ ആണ്. അത് മുന്നിൽ നിൽക്കുന്ന ലീഡറിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കാണ് ചെയ്യുന്നത്. അപ്പൊ ആ ലീഡറിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം, പല വ്യക്തികളും മീറ്റിങ്ങിന് ആളുകളെ കൊണ്ടുപോയിട്ട് അവിടെ എടുത്തിട്ട് ഇവര് മൊബൈലിൽ കളിയാണ്, മൊബൈലിൽ കളിയാണ്, ഇവരെഴുതുന്നില്ല, ഇവര് പുറത്തു പോയി നിൽക്കുന്നു, അത് എഡ്യൂക്കേഷൻ അല്ല, അത് നിങ്ങളുടെ ബിസിനസ് തകർക്കുന്ന ഒരു കാര്യമാണ്, അത് ഡീമോട്ടിവേഷൻ ആണ്. നമ്മൾ അവിടെ ഇരുതാ, കൈയടിക്കുമ്പോ നമ്മ കൈയടിക്കുക. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സ്പീക്കർ നല്ലൊരു പോയിന്റ് പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കൈയടിക്കുക. നമ്മൾ കൈയടിക്കുമ്പോ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ കൈയടിക്കും. നമ്മൾ കൈയടിച്ചില്ലെങ്കിൽ അവര് കൈയടിക്കില്ല. ഇതും ഒരു എഡ്യൂക്കേഷൻ ആണ്, കൈയടിയും ഒരു എഡ്യൂക്കേഷൻ ആണ്. ഇനി എന്താണ്, മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പല ആളുകളുണ്ട് നേരം വൈകി മീറ്റിങ്ങിന് വരും, നേരത്തെ പോവും. നേരത്തെ വരുന്നു, എല്ലാം കഴിഞ്ഞു പോന്നു, അതും ഒരു എഡ്യൂക്കേഷൻ ആണ്. ഇനി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നിരിക്കുന്ന ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ മീറ്റിംഗ് ചെയ്യാതെ ഒരു കാരണവശാലും പോകരുത്, അതും ഒരു എഡ്യൂക്കേഷൻ ആണ്. അവിടെ ചെല്ലുന്നു, അദ്ദേഹത്തിന്റെ കൂടെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു, ഒരു സെൽഫി എടുക്കുന്നു, എഡ്യൂക്കേഷൻ. ആ ലീഡറിന്റെ വാല്യൂ കൂട്ടാണ് ചെയ്യുന്നത്. ആ ലീഡറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ലീഡർ ഒരു പക്ഷെ ആ മീറ്റിംഗ് കണ്ടതിന് ശേഷം ഒന്നും മനസ്സിലാകണ്ടാവില്ല പുതിയ ആൾക്ക്. പക്ഷെ ആ മെയിൻ ലീഡറിന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ആ ലീഡർ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും ആ വ്യക്തിയുടെ മനസ്സിൽ തറയ്ക്കുക. പക്ഷെ ആ ലീഡറിനെ കാണുന്നവരെ നമുക്ക് നിൽക്കാൻ സമയമില്ല, കൊണ്ടുപോയ ആൾക്ക് സമയമില്ല, പിന്നെ എങ്ങനെയാ വന്ന ആള് നിൽക്കുക, ശരിയല്ലേ? ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ എഡ്യൂക്കേഷന്റെ ഒരു ഹാൾ മീറ്റിംഗിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്, മീറ്റിങ്ങിന് മുന്നേ എത്തണം, പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതണം, കൈയടിക്കുന്ന സമയത്ത് കൈയടിക്കണം, എന്നാലേ നമ്മുടെ കൂടെ വന്ന ആളുകൾ കൈയടിക്കുള്ളൂ. ഇതൊക്കെ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഇതിന് ശേഷം നമ്മൾ ആഫ്റ്റർ മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ മീറ്റിംഗ് നമ്മൾ അവിടെ പോകണം. പോയിട്ട് എന്താ പറയേണ്ടത്, ഇത് നമ്മുടെ ഗ്രേറ്റ് ഗുരു ഡോക്ടർ രാജൻ സാറ്, അദ്ദേഹമാണ് ഇന്ന് എന്നെ ഈ പ്രസ്ഥാനത്തിൽ ഈ ഒരു ലെവലിൽ എത്തിക്കാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൂടെ വന്ന ഒരു പുതിയ വ്യക്തിക്ക് നമ്മുടെ ലീഡറിൽ കൂടുതൽ മതിപ്പുണ്ടാവുകയും അദ്ദേഹം പറയുന്ന എല്ലാ പോയിന്റുകളും ഇദ്ദേഹം ചെവി തുറന്ന് കേൾക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം തീരുമാനമെടുക്കുന്നു, ശരിയല്ലേ? പക്ഷെ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ ഒരാളെ കൊണ്ടുപോയിട്ട് ലീഡറിന്റെ മുന്നിൽ എത്തുമ്പോൾ പറയുന്നു, സാറേ ഞാനൊരു പുലിയെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഇവൻ തകർക്കൂട്ടോ, ഇവനെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത് അല്ലേ. ഇവിടെ ഇരിക്കുന്ന പല ആളും ചിന്തിക്കുന്നുണ്ടാവും, ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇവനൊരു സംഭവമാണ്, ഇവൻ പല നെറ്റ്വർക്കും ചെയ്തിട്ടുണ്ട്, ഇവനൊരു പുലിയാണ്. സുഹൃത്തെ, ഒരു പുലിയുമില്ല. ഏത് നെറ്റ്വർക്ക് ചെയ്ത ഒരാളായിരുന്നാലും അതിൽ പരാജയപ്പെട്ടത് കൊണ്ടല്ലേ ഇവിടേക്ക് വന്നത്, ആണോ അല്ലേ? അപ്പൊ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണ്, സാർ ഈ ദിനേശൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്, ഇദ്ദേഹം ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി, അപ്പൊ കൂടുതൽ ആർസിമിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്ത് നല്ല ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇതാണ് നമ്മുടെ കൂടെ വന്ന ആളെ കുറിച്ച് നമ്മൾ അവിടെ പറയേണ്ടത്. അപ്പൊ നമ്മളെ കുറിച്ച് പ്രശംസിക്കുകയും ചെയ്തു, എന്നാൽ ഓവറായിട്ട് പറഞ്ഞില്ല. നമ്മുടെ അപ്ലേനെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു. അപ്പൊ അപ്ലേൻ പറയുന്നത് ഇദ്ദേഹം കേൾക്കും. നമ്മുടെ കൂടെ വന്ന ആൾ എത്ര പ്രഗത്ഭനായിക്കോട്ടെ, നമ്മുടെ അപ്ലേനെയാണ് നമ്മൾ
എഡിഫൈ ചെയ്ത് പറയേണ്ടത്. മനസ്സിലായോ? അപ്പോ നമ്മൾ മീറ്റിംഗ് ഹാളിൽ നമ്മൾ ഇത് ചെയ്യണം. ആ മീറ്റിംഗ് ഹാളിൽ എങ്ങനെയാണ് ലീഡേഴ്സിന് എഡിഫിക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങളൊരു ഹോൾ മീറ്റിംഗിൽ എഡിഫിക്കേഷൻ ചെയ്ത പോലെ വലിയ ഹോൾ മീറ്റിംഗിൽ എഡിഫിക്കേഷൻ ചെയ്ത് അവിടെ നല്ല എനർജറ്റിക് ആയിട്ട് പറയുന്നു. ഓക്കെ, ഇനി ബിഗ് ഇവന്റ്, അതിന്റെ എഡിഫിക്കേഷൻ. ഇപ്പൊ നമുക്ക് കോർ ലീഡേഴ്സിന്റെ വലിയ വലിയ പ്രോഗ്രാം വരും. ഞാനൊക്കെ പണ്ട് ഏത് സ്റ്റേറ്റിലും പോയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ബിഗ് ഇവന്റിനെ നല്ല രീതിയിൽ എഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റണം. അവിടെ കോർ ലീഡറാണ് വരുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷൻ ക്ലിയർ ആവും എന്നുള്ള ഒരു കാര്യം നമ്മുടെ അസോസിയേറ്റിനെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം, ഇൻ വണ്ടർ വേൾഡ് ക്യുക്ക് വണ്ടർ വേൾഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആർസിഎമ്മിന്റെ ഒരു നട്ടല് എന്ന് പറയുന്നത് വണ്ടർ വേൾഡ് ക്യുക്കും വണ്ടർ വേൾഡാണ് അല്ലെ. ഈ വണ്ടർ വേൾഡ് ക്യുക്കിൽ ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾ ഒരു പുതിയ വ്യക്തിയെ ഒരു ആർസിഎമ്മിന്റെ ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടു ചെല്ലുമ്പോൾ, ഒരു പുതിയ വ്യക്തിയെ കൊണ്ടു ചെല്ലുമ്പോൾ പല ആളുകളും എങ്ങനെ ഇവന്റെ തലയിൽ കുറെ പ്രൊഡക്റ്റ് പിടിപ്പിക്കാന്ന് ചിന്തിച്ചിട്ടാ പോകുന്നത്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തി. ശരിയാണോ? അപ്പൊ എന്ത് ചെയ്യും ഈ വ്യക്തി? നേരെ ചെന്ന് ഷോപ്പില്, ആ ഷോപ്പ് ഓണർ അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ആ വ്യക്തിയുടെ പോലും നോക്കാതെ നേരെ പ്രൊഡക്റ്റിന്റെ അടുത്തേക്ക് ഓടും. എന്നിട്ട് അവിടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങോട്ട് പറയും. സെക്കൻഡ് പാർട്ടിയാണ് ഭായി, നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിയാണ്, നമ്മൾ പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളില്ല. ആ നേരം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു വണ്ടർ വേൾഡ് ക്യുക്കിലാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അവിടെ എത്തുന്നതിന് മുന്നേ പറയണം, നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഇന്ന ഷോപ്പിലേക്കാണ്. ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ഈ പ്രമീളമേടം സൂപ്പർ ഗ്രീസ് സാറിന് ചെയ്തിട്ടുണ്ട്. ആ ഷോപ്പിന്റെ ഓണർ പ്രമീളമേടാണ്. പ്രമീളമേടം LIC-യിലായിരുന്നു മുന്നേ, പക്ഷെ ആർസിഎമ്മിന്റെ സാധ്യത മനസ്സിലാക്കുന്നത് നല്ലൊരു ഷോപ്പാണ് മേച്ചിറയിൽ ഇട്ടിരിക്കുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ മേടം അവിടെ ഉണ്ടാവും. ഈ കൊണ്ടുപോകുന്ന വ്യക്തിയോട് ഒരു ക്യൂരിയോസിറ്റി എന്ന് ക്രിയേറ്റ് ചെയ്ത എഡിഫിക്കേഷൻ ആണ് അത്. ഈ നമ്മുടെ കൂടെ വരുന്ന വ്യക്തി ഇങ്ങനെ ചെവി തുറക്കും പ്രമീളമേടത്തെ കേൾക്കാനായിട്ട്. നമ്മൾ അവിടെ എത്തുന്നു, വണ്ടർ വേൾഡ് ക്യുക്കിന് ഉള്ളിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊക്കെ ഒരു ഷോപ്പിൽ ആദ്യമായിട്ട് ചെന്നാൽ തൊട്ട് നിറയിൽ വെക്കും. നമ്മുടെ കൂടെ വന്ന ആൾ അന്തം വിട്ടിക്കും. ആള് ആദ്യമായിട്ട് ഒരു ഷാമ്പു കണ്ടിട്ടുണ്ടാവുള്ളൂ. അവിടെ നല്ല മനോഹരമായ ഒരു ഷോപ്പ്, അവിടെ ചെല്ലുമ്പോൾ തന്നെ തൊട്ട് നിറയിൽ വെച്ച് കയറി അല്ലേ. ചില ഷോപ്പുകളിൽ ചപ്പല് പുറത്ത് ഇട്ടിട്ട കയറുള്ളൂ. അപ്പൊ തന്നെ അതിന്റെ ഒരു ആരാധന, ആർസിഎമ്മിന്റെ ഓരോ ഷോപ്പും ഒരു ആരാധനാലയത്തിന് തുല്യമാണെന്ന് നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അതൊരു എഡിഫിക്കേഷൻ ആണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ പ്രമീള മേഡം, ഇതാണ് പ്രമീള മേഡം, ഭാഗ്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക്, മേഡം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പ്രമീള മേഡം ഒന്ന് ആൾക്കും ഒരു അഭിമാനം തോന്നും, എന്നെ കുറിച്ച് ഈ വന്ന ആള്, അത് ക്രോസ് ലൈൻ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പ്രമീള മേഡം എല്ലാ പ്രൊഡക്റ്റും പരിചയപ്പെടും. കാരണം പ്രമീള മേഡത്തിന് ആ വ്യക്തി തേർഡ് പാർട്ടിയാണ്, ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രമീള മേഡം തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി പറഞ്ഞാൽ ആളുകൾ കേൾക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ അവർക്ക് ഒരു റെസ്പെക്ടും കൊടുക്കുന്നില്ല പല വ്യക്തികളും. ശരിയല്ലേ? ഈ ഒരു രീതി മാറ്റി ഷോപ്പിൽ ചെല്ലുമ്പോൾ ആ ഷോപ്പുകാരന് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക. പല ആളും പറയാറുണ്ട് ഷോപ്പുകാരെ എനിക്ക് റെസ്പെക്ട് ഒന്നുമില്ല എന്ന്. ഇത് ആരുടെ ബിസിനസ്സാ? ഇത് നമ്മുടെ ബിസിനസ്സാ. ഞാൻ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്താലാണ് എന്റെ ബിസിനസ് കൂടുള്ളൂ എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് ആ ഷോപ്പുകാരനെ കുറിച്ച് എഡിഫിക്കേഷൻ ചെയ്താൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് പറയണമെങ്കിൽ തന്നെ നമ്മൾ എന്താ പറയേണ്ടത്? പ്രമീള മേഡം ഒന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ, ഞാൻ പറഞ്ഞാൽ ആള് കേൾക്കില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രമീള മേഡം തേർഡ് പാർട്ടി, പിന്നെ അവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ പ്രൊഡക്റ്റ് അവരെടുക്കും. ഇനി ഷോപ്പുകാരൻ എങ്ങനെയാണ് എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്? ഒരു ഷോപ്പുകാരൻ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഫോട്ടോസ് നമ്മൾ നന്നായിട്ട് ഫ്രെയിം ചെയ്ത് അവിടെ വെക്കുക. എല്ലാ ലീഡേഴ്സിന്റെയും അല്ല, ഇത് എന്തിനു വേണ്ടി? അതൊരു എഡിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ ഷോപ്പിൽ വരുന്ന ഏതൊരു വ്യക്തിയോടും നിങ്ങൾ പറയണം, ഇതാണ് എന്റെ ഗ്രേറ്റ് ലീഡർ സുജി സാറ്, ഇതാണ് ഹേമന്ത് സാറ്, ഇതാണ് ഗിരീഷ് സാറ്. അതായത് നിങ്ങളുടെ ആരാണോ ലീഡർ, ഒരു എംറാൾഡിന് മേലുള്ള ലീഡേഴ്സിന്റെ രണ്ടും മൂന്നും ലീഡേഴ്സിന്റെ ഫോട്ടോ ഏറ്റവും അടുത്തുള്ള ലീഡർ വെക്കണം. നിങ്ങൾ TCG-യുടെ വെക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ് ആരെയായിരിക്കും? ഏറ്റവും അടുത്തുള്ള ലീഡേഴ്സിന്റെ ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള ലീഡർ നമ്മുടെ ശത്രുവാണല്ലോ, അങ്ങനെ ഒരിക്കലും പാടില്ല. ഏറ്റവും അടുത്തുള്ള ലീഡറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അടുത്തുള്ള ഒരു എംറാൾഡ്, സ്റ്റാർ എംറാൾഡ്, റൂബി, സ്റ്റാർ റൂബി, ഒരു മൂന്നാല് ലീഡേഴ്സിനെ നിങ്ങൾ അവിടെ വെച്ചോളൂ. കാരണം അവിടെ വരുന്ന എല്ലാവരോടും ആ ലീഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ, അത് എഡിഫിക്കേഷൻ ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
എപ്പോഴെങ്കിലും സമയം കിട്ടണമെങ്കിൽ സാറായിട്ട് സംസാരിപ്പിക്കണ്ട കേട്ടോ. നിങ്ങൾ പറഞ്ഞു കേൾക്കാത്ത നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളുടെ ഷോപ്പിൽ നിൽക്കാണ്. അപ്പോഴാണ് ആ ഫോട്ടോയിലുള്ള ഒരു ലീഡർ അവിടേക്ക് കടന്നു വരികയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഓ ജാൻസി മാഡം, മാഡത്തിന്റെ ഭാഗ്യമാണ് കേട്ടോ, ദേ ആ ഫോട്ടോയിലുള്ള സാറില്ലേ, ദേ സാറ് വരുന്നു. ഇത്രയും പറഞ്ഞാൽ മതി, ഇതാണ് നിങ്ങളുടെ പണി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കൂടി. പക്ഷെ എന്താ സംഭവിക്കുക? ലീഡർ വരുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, ലീഡറിനെ കുറിച്ച് നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യില്ല. ലീഡർ ഉള്ളിൽ കയറി വന്നാലും അവിടെ നിൽക്കുന്ന ആളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തില്ല. ഒരു പക്ഷെ ലീഡറിന് ആഗ്രഹം ഉണ്ടാവും ഇയാളോട് സംസാരിക്കണം, ഇയാൾ നല്ല കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്ന് ലീഡറിന് മനസ്സിലാവും. പക്ഷെ ലീഡർ നേരിട്ട് ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആള് കണ്ണും തുറപ്പിച്ച് നോക്കും ലീഡറിനെ, എന്നോട് സംസാരിക്കാൻ നിങ്ങളാരാ. പക്ഷെ നിങ്ങൾ മുന്നേ ഈ രീതിയിൽ എഡിഫിക്കേഷൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡർ വരുമ്പോ തന്നെ ആള് ചെവി തുറന്ന് നിൽക്കുന്നുണ്ടാവും ലീഡർ പറയുന്നത് കേൾക്കാനായിട്ട്. ശരിയല്ലേ? അപ്പൊ ആരാണ് നമ്മുടെ ബിസിനസ് നശിപ്പിക്കുന്ന ആള്? നമ്മൾ തന്നെയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലീഡർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോഴാണ് ഈ പറഞ്ഞു കേൾക്കാത്ത ഒരു വ്യക്തി പുറത്തുനിന്നവരാണ്. ആള് വരുമ്പോ തന്നെ പറയാണ്, ദേ ഞാൻ പറയാറില്ലേ നോബിൾ സാറ്, ഇതാണ് നോബിൾ സാറ്, നിങ്ങളുടെ ഭാഗ്യം സാർ ഈ സമയത്ത് വന്നത് എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ ബാക്കി നോബിൾ സാറ് നോക്കിക്കോളും. പക്ഷെ ഇങ്ങനെയുള്ള ടെക്നിക്സ്, ഇത് എഡിഫിക്കേഷന്റെ ഭാഗമാണ്, ഇത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കല തന്നെയാണ്. അപ്പൊ നമ്മള് വണ്ടർ വേൾഡ് ക്യുക്കിലായിക്കോട്ടെ, വണ്ടർ വേൾഡിലായിക്കോട്ടെ, പോകുന്ന ആളുകളും എഡിഫിക്കേഷൻ ചെയ്യാൻ പഠിക്കണം, ആ ഷോപ്പ് ഹോൾഡറും എഡിഫിക്കേഷൻ ചെയ്യാൻ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല വ്യക്തികൾക്ക് ഇത് അറിയില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, എഡിഫിക്കേഷൻ എന്നുള്ള ഒരു കല നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഇവിടെ നമുക്കറിയാം നമ്മുടെ അപ്ലൈൻ, ഡൗൺലൈൻ, ഇതാണ് ക്രോസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഡൗൺലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ പോലെയാണ്. ഈ മക്കളെ നമ്മൾ ഒരാളുടെ മുന്നിലും ആക്ഷേപിച്ച് കാണിക്കരുത്. ഒരു പക്ഷെ എല്ലാവർക്കും ഒരേപോലെ വർക്കിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. അത് നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പറയുന്നതിന് പകരം നമ്മുടെ അപ്ലൈൻ, നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈനായിട്ട് സംസാരിക്കുക. സാറേ അവരെങ്ങനെയാണ് കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുക. ഒരു പക്ഷെ നമ്മൾ പറയാറുണ്ട്, സുരേന്ദ്രൻ സാർ പറഞ്ഞൊരു കാര്യമാണ്, കേടായ വാച്ച്, നിങ്ങളുടെ വീട്ടിൽ ഒരു കേടായ വാച്ച് ഉണ്ടെങ്കിൽ ആ വാച്ചും രണ്ട് സമയം, രണ്ടു പ്രാവശ്യം എന്തായാലും ശരിയായ സമയം കാണിക്കും. റുക്കാവ ഗഡി ബി ദിൻമേ ദോ ബാർ സൈ ടൈം ദിഗാത്ത, ശരിയാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഓരോ അസോസിയേറ്റിനും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും. അപ്പൊ എന്താണ് അവിടെ ആ നന്മയെ നമ്മളൊന്ന് എടുത്തു കാണിച്ച്, ഒന്ന് എഡിഫിക്കേഷൻ ചെയ്ത് പറഞ്ഞ് നമ്മൾ അവരെ അഞ്ചിൽ നിന്നും പത്തും ഫുൾ നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ലീഡറാക്കി മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ അപ്ലൈന് ഏറ്റവും നല്ല രീതിയിൽ ആരാണ് എഡിഫിക്കേഷൻ ചെയ്യുന്നത്, അവരുടെ ബിസിനസ് കുതിച്ചുയരും. പല വ്യക്തികളും അപ്ലൈന് എഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് മടിയാണ്. അപ്ലൈന് വേണ്ടിയിട്ടാണ് എഡിഫിക്കേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ എത്ര നല്ല രീതിയിൽ നിങ്ങളുടെ അപ്ലൈന് എഡിഫിക്കേഷൻ ചെയ്യുന്നു, നിങ്ങളുടെ ബിസിനസ് അത്രത്തോളം കൂടും. നിങ്ങൾ അത്രത്തോളം നല്ലൊരു വ്യക്തിയായിട്ട് മാറും. നമ്മൾ പ്രശംസയാണല്ലോ, കാരണം നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത, നിങ്ങളുടെ ടീമിൽ വരുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കില്ല, നിങ്ങളുടെ അപ്ലൈൻ പറഞ്ഞാൽ മനസ്സിലാക്കും. അതുകൊണ്ട് എത്ര നല്ല അപ്ലൈനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത്രയും നിങ്ങളുടെ ബിസിനസ് കൂടും. കാരണം എന്താണ്, ഇപ്പൊ എന്റെ ടീമില് എന്റെ ഗ്രേറ്റ് അപ്ലൈൻമാരാണ് ഡോക്ടർ രാജൻ സാറ്. അദ്ദേഹമാണ് എന്റെ തുടക്കം എല്ലാ കാര്യത്തിനും എന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ രാജൻ സാറ്. അദ്ദേഹം പറയുന്നത് എനിക്ക് വേദവാക്യാണ്. നമുക്ക് ബിനു സാറ് എന്റെ ഗ്രേറ്റ് മെന്റർ ആണ്. ബിനു സാറ് പറയുന്നത് എനിക്ക് വേദവാക്യാണ്. അതുപോലെ തന്നെ സി ആർ എൻ മൂട്ടി സാറ് എന്റെ മെന്റർ ആണ്. ഈ മൂന്ന് ഗ്രേറ്റ് ഗുരുക്കന്മാരുണ്ട്. അപ്പോ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ മൂന്ന് ഗുരുക്കന്മാർക്ക് അറിയാം. എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്റെ ടീമിൽ ആരുടെ പ്രശ്നങ്ങളും ഞാൻ ഇവരായിട്ട് ചർച്ച ചെയ്യും. എത്ര പേര് അങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്? എനിക്ക് ഒരാള് പോലും എന്റെ അപ്ലൈനെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാനും പറയില്ല. ഈ ഒരു രീതി നിങ്ങൾക്ക് വരണം. ഇത് നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ ഹൃദയത്തിലായിരിക്കണം. എന്റെ രാജൻ സാറ്, എന്റെ മൂർത്തി സാറ്, എന്റെ ബിനു സാറ്, ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ ലീഡേഴ്സിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നമ്പർ വൺ ആണ്. ചിലപ്പോ ഒരു പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് രാജൻ സാറായിരിക്കും കൂടുതൽ ക്ലിയർ ചെയ്ത് തരാം, ചില കാര്യങ്ങൾ മൂർത്തി സാറിലൂടെ ആയിരിക്കും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക, ചില കാര്യങ്ങൾ എനിക്ക് ബിനു സാറിലൂടെ ആയിരിക്കും. അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് എത്ര അപ്ലൈനെ നിങ്ങളുടെ ഹൃദയത്തിൽ ചേർക്കാൻ പറ്റുന്നുവോ അത്രയും നിങ്ങളുടെ ബിസിനസ് കൂടും. ഇത് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അപ്ലൈനെ എവിടെയൊക്കെ നമുക്ക് പ്രശംസിക്കാൻ പറ്റുന്നോ, എഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നോ, അത് നിങ്ങളുടെ ബിസിനസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഇനി നിങ്ങളുടെ ഡൗൺലൈനെ നല്ല രീതിയിൽ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യാൻ പഠിക്കണം. ആരെ? ഡൗൺലൈനിന്റെ കൂടെ വന്ന ആളുകളുടെ മുന്നിൽ നിങ്ങൾ പ്രശംസിക്കുമ്പോൾ
ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മുടെ ഡൗൺലൈൻ അവരുടെ ഡൗൺലൈൻ നല്ല ലീഡറായിട്ട് അംഗീകരിക്കുകയും അവര് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. അതിലൂടെ നമ്മുടെയും പണിഭാരം കുറയും. കാരണം എന്താണ്, നമ്മളിലേക്ക് വരേണ്ട പല കാര്യങ്ങളും നമ്മുടെ ഡൗൺലൈനോട് അവര് ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളായിട്ട് മാറും. ശരിയാണോ? അപ്പൊ എഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നല്ലൊരു കാര്യം. ഇനി ക്രോസ് ലൈനെ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യണം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്റെ ക്രോസ് ലൈനിലൂടെ എനിക്ക് സാധിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവര് അവരായിട്ട് നല്ലൊരു ഹൃദയബന്ധമാണ്. അതാണ് പറഞ്ഞത്, ക്രോസ് ലൈൻ ഇസ് ദ ലവ് ലൈൻ, ക്രോസ് ലൈൻ ഇസ് ദ ഹെൽപ്പ് ലൈൻ, ലവ് ദം, റെസ്പെക്ട് ദം. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ആരെയും കുറിച്ച് മോശം പറയാതിരിക്കുക, നല്ല രീതിയിൽ പ്രശംസിച്ച് പറയാൻ പഠിക്കുക. ഇതാണ് ക്രോസ് ലൈൻ എന്ന് പറയുന്നത്. കണ്ട, ഇതേപോലെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കെട്ടുറപ്പുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഇരിക്കുന്നതിന് പുതിയതായിട്ട് വന്ന ഒരാൾക്ക് പോലും ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുക. ഇനി ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെ ഇതുവരേക്കും ശരിയായ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ തീരുമാനം എടുക്കുക, എന്റെ മേലെയുള്ള ഓരോ അപ്ലൈനെയും ഞാൻ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യും, ഞാൻ നല്ലൊരു ഡൗൺലൈൻ ആയിട്ട് മാറും. അവരായിട്ട് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവർക്ക് കോൾ ചെയ്യുക, സാർ സോറി, സാർ സോറി, സാർ നമുക്ക് എനിക്ക് സാറിന്റെ ആവശ്യമുണ്ട്, എനിക്ക് സാറിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്, ഇനി മേലെ സാറ് പറയുന്നത് ഞാൻ അതേപോലെ ചെയ്യും. അങ്ങനെ ആരെങ്കിലും അപ്ലൈനായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ അവരായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക. നാളെ മുതൽ ഒരു പുതിയ പുലരി നിങ്ങൾക്ക് ഉണ്ടാവും. നല്ലൊരു ബിസിനസ് നിങ്ങളുടെ ടീമിൽ ഡെവലപ്പ് ചെയ്തപ്പെട്ട് ഇതേപോലെ നമ്മൾ ഡെസ്ത് ബിൽഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറാണ്ട് ഒരു തടസ്സമില്ല. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുത്തതേ കിട്ടൂ, കൊടുത്താൽ 100% കിട്ടും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴമൊഴി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. ഇനി ഇതേപോലെ എന്താ, എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവോയ്ഡ് അബോവ് മിസ്റ്റേക്ക്. ഞാൻ മേലെ പറഞ്ഞ അല്ലെങ്കിൽ മേലെ കാണിച്ച മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക. അതേപോലെ വെൻ യു ഡു പ്രോപ്പർ എഡ്യൂക്കേഷൻ യു ഷുഡ് വിൻ. 100% വിജയിക്കുന്നതിന് നിങ്ങൾ ഒരു ശക്തിക്കും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ 100% വിജയിച്ചിരിക്കും എല്ലാവർക്കും. അതേപോലെ വിജയിച്ച് നമ്മൾ എന്ത് ചെയ്യണം, 21 പടികൾ പടിപടിയായിട്ട് നമ്മൾ ചവിട്ടി 1000 രൂപ വരുമാനം കിട്ടുന്ന ബിഗിനർ മുതൽ 50 ലക്ഷം വരുമാനം കിട്ടുന്ന സ്റ്റാർ ഡയമണ്ട് വരെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആയി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും നല്ല എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആളുകളായിട്ട് മാറുക. ഈ ഒരു കല എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ജയ് ആർ സി എം. ജയ് ഹിന്ദ്.